بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. ബഹുമാനാദരവുള്ള പണ്ഡിതന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, എന്റെ വേല കേൾക്കുന്ന ഉമ്മപങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ബഹുമാനം നിറഞ്ഞ നാട്ടിലെ കാരണവന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നാളെ ജന്നത്തുൻ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം കാമില ഈമാനോടെ മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവമൂമിനികൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയൊരു ഉപദേശത്തിൻ്റെ മഹാനായ വായാർത്ഥങ്ങളവറുകൾ ചുരുങ്ങിയ സമയമാണെങ്കിലും വളരെ വിലപ്പെട്ട ഉപദേശങ്ങളും അവിടുത്തെ ദുആയും ലഭിച്ച് വലിയ പ്രതീക്ഷയോടെ
ഇജാബത്ത് കാത്തിരിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു നമ്മുടെ ദുആക്കൊക്കെയും ഇജാബത്ത് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൊണ്ടുവരാൻ അവിടുത്തെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ അവിടുത്തെ സ്മരിക്കുകയും ഓർക്കുകയും മഹത്വം പറയുകയും മാലമൗലിദുകൾ പാടുകയും ബർക്കത്തെടുക്കുകയും ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതം എന്തിനാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. വ്യക്തിക്ക് വേണ്ടി, അവന്റെ പൊരുത്തത്തിന് വേണ്ടി, അവന്റെ റഹ്മത്താകുന്ന നോട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയും ഒരഞ്ചു നേരത്തെ നിസ്കാരം നമ്മൾ ജീവിതത്തിൽ ചെയ്താൽ നമ്മൾ വയറു നിറഞ്ഞവരാണ് എന്ന ധാരണ ചിലപ്പോൾ തോന്നുന്നവരാണ്. അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു കർമ്മം ജീവിതത്തിൽ ചെയ്താൽ ഞാൻ അത്യാവശ്യം തരക്കേടില്ല എന്ന് തോന്നുന്ന മനസ്സ് വരുന്നവരാണ്. എത്ര തന്നെ അള്ളാഹുവിനെ നന്ദി ചെയ്താലും അവന്റെ അവൻ അലട്ടിക്കൊണ്ടിരിക്കും. മഹാനായ അബുൽ അംബിയ നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബീന വഅലൈഹി സലാം, അവിടുത്തെ ചരിത്രം മഹാനവറുകൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവരുന്നു. ഇബ്രാഹിം നബി അലൈഹി സലാം ഒരു ദിനം രാത്രി മുഴുക്കെ നിസ്കാരത്തിന് വേണ്ടി ചെലവഴിച്ചു. രാത്രിയിൽ മുഴുവനും ഇബാദത്തിലായി ചെലവഴിച്ചു. ഇബാദത്തിലായി കഴിച്ചുകൂട്ടിയ മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബീന വഅലൈഹി സലാം നിസ്കാരം കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. എന്താണ് സമാധാനം? അൽഹംദുലില്ലാഹ്, ഇന്നലെ രാത്രി ഞാൻ എന്റെ റബ്ബിന് കൂടുതലായി സുജൂദ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എന്ന മനസ്സമാധാനം. അല്ലാതെ ഞാൻ കൊറേ ഇബാദത്ത് ചെയ്തു എന്ന അഹങ്കാരം അല്ല. നമ്മുടെ മനസ്സിൽ തോന്നുന്നത് പോലെ ഞാൻ വലിയ ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്ന ധാരണയല്ല, മറിച്ച് മനസ്സിന്റെ ഉള്ളിൽ ഒരു സമാധാനം. അൽഹംദുലില്ലാഹ്, ഇന്നലത്തെ രാത്രിയിൽ എനിക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ, റബ്ബിന്റെ മുന്നിൽ തലകുനിക്കാൻ, ആ റബ്ബ് തന്ന നിഅമത്ത് ഉപയോഗിച്ച് അവനെ നന്ദി ചെയ്യാൻ, അൽഹംദുലില്ലാഹ് എനിക്ക് സാധിച്ചല്ലോ എന്ന ഒരു മനസ്സമാധാനം മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബീന വഅലൈഹി സലാം അവിടുത്തെ മനസ്സിൽ ഉണ്ടായി. നേരം വെളുത്തു, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു സ്വഭാവമുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെയുള്ളവർ, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാള് കൂടെ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കണം. അത്ര വലിയ സൽക്കാരപ്രിയനായിരുന്നു മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബീന വഅലൈഹി സ്വലാം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ കാണാം, വന്നത് മലക്കുകളാണെന്ന് അറിയാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പലപ്പോഴും മലക്കുകളെ സൽക്കരിച്ചതായി ചരിത്രത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചതായി ചരിത്രത്തിൽ കാണാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പലപ്പോഴായി വിളിക്കുകയും സൽക്കരിക്കാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയും ചെയ്യുമ്പോ അവസാനം അവർ മലക്കുകളാണെന്ന് അറിയുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ വെറുതെ വിടുന്നത്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുകയല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭക്ഷണം കഴിക്കാനുള്ള സമയമെത്തിയപ്പോ ഉച്ചഭക്ഷണം കഴിക്കണം, കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരാളെയും കിട്ടുന്നില്ല. ആരെങ്കിലും കൂടെ ഭക്ഷണം കഴിക്കാനുണ്ടായാൽ വലിയ സന്തോഷമായിരുന്നു എന്ന നിലക്ക് അന്വേഷണം തുടർന്നു.
നമ്മളുടെ മനസ്സ് എങ്ങനെയാണ് എന്ന് സ്വന്തത്തിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ എന്റെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കണം, നിങ്ങൾ നിങ്ങളെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കണം. ഞാൻ ഇത് പറയുമ്പോ അയാൾ എങ്ങനെയാണ് എന്ന് ചിന്തിക്കണ്ട. ഓരോരുത്തരും അവന്റെ മനസ്സിലേക്കൊന്ന് ചേർത്തി വെച്ചു നോക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ കൂടെ ഒരാള് ഭക്ഷണം കഴിക്കണം എന്നാഗ്രഹിച്ച്, ഒരു ലൈഫിനെ ഒരു നല്ല അതിഥിയെ കിട്ടണം എന്നാഗ്രഹിച്ച് ഭക്ഷണം കഴിക്കുന്നവർ എത്രയാണ്? വളരെ കുറവാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റൊരാളെ കൂടി ഭക്ഷണം കഴിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ തൗഫീഖാണ്. ഇസ്തിലാഫത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം സുന്നത്തായി പഠിപ്പിച്ച കാര്യമാണ്. മറ്റൊരാളെ ഭക്ഷണം കഴിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ പുണ്യമാണ് എന്ന് കരുതി എല്ലാ ദിവസവും വേറൊരാളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാകണം എന്നാഗ്രഹിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരാള് അതിഥിയായി വന്നാൽ ഒന്നും രണ്ടും മൂന്നും ദിവസം ഭക്ഷണം കൊടുക്കണം. അതിന്റെ അപ്പുറം പിന്നെ അയാളെ പിന്നെ അതിഥിയായിട്ടെണ്ണാൻ പാടില്ല. ഇത് പറഞ്ഞത് കൊണ്ട് എല്ലാ ദിവസവും വേറൊരാളെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാന്ന് നമ്മൾ ചിന്തിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് നമ്മുടെ നാടുകളിലോ നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളിലോ പള്ളികളിലോ ഒരു അതിഥി വന്നാൽ അയാൾക്ക് എന്റെ വീട്ടിൽ ഉണ്ടായ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിയും എന്നൊരു ചിന്ത, അല്ലെങ്കിൽ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു ആലോചന, അത് നല്ല മനസ്സിന്റെ സ്വഭാവത്തിന്റെ നല്ല ഉടമകളുടെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളുടെ ഒരു നല്ല സൽസ്വഭാവമായി എണ്ണാൻ കഴിയുന്നൊരു കാര്യമാണ്. മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ഉച്ചഭക്ഷണം കഴിക്കാനായി ഗദാ കഴിക്കാൻ വേണ്ടി ആരെങ്കിലും കൂടെ കിട്ടുമോ എന്നന്വേഷിച്ചു. ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മഹാനവർകൾ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി എവിടെയെങ്കിലും ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ അവരെയും ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാമായിരുന്നല്ലോ. അല്ലാഹ് നോക്കുമ്പോൾ അതാ രണ്ടാളുകൾ ഒരു പുഴയുടെ ചാരത്ത് ഇങ്ങനെ നിൽക്കുന്നു. ആ പുഴയിലാകട്ടെ വെള്ളമില്ല, ആ തോട്ടിലാകട്ടെ വെള്ളം കാണാനില്ല. മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി സലാം അവരുടെ അടുക്കലേക്ക് ചെന്ന് ചോദിച്ചു, എന്റെ ഇങ്ങനെ നിൽക്കുന്നത് വെള്ളം വേണോ? ഈ രണ്ടാളുകളെ മറുപടി വെള്ളം വേണം, നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? മഹാനായ നബിയുല്ലാഹി അബുൽ അംബിയാ ഇബ്രാഹിം അലാ നബീന അലൈഹി സലാം അവിടുന്ന് അല്ലാഹുവിലേക്ക് കയ്യുയർത്തി ദുആ ചെയ്തു, അല്ലാഹ് ഈ തോട്ടിൽ വെള്ളം വേണം, ഈ ആളുകൾക്ക് വെള്ളം കുടിക്കണം, വെള്ളം വേണം. അല്ലാഹ് ദുആ ചെയ്തിട്ട് അതേ മഴക്കതി ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് ഉത്തരം കാണാനില്ല. ദുആ ചെയ്തു പക്ഷേ വെള്ളം കാണുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് വേദനിച്ചു പോയി. കാരണം ആരാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ഞാൻ പരിചയപ്പെടുത്തി തരേണ്ടതില്ലല്ലോ. ലോകത്തിന് മുഴുവനും കാരുണ്യമായി അല്ലാഹ് നിയോഗിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര മുട്ടുന്ന ഉപ്പാപ്പയല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബിയ്യന അലൈഹിസ്സലാം. ഖലീലുല്ലാഹ് എന്ന സ്ഥാനപ്പേര് ലഭിച്ച മഹാനല്ലേ? ഒരാവറും ഖലീലുല്ലാഹ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ ഇന്നും നിസ്കാരത്തിൽ ദുആ ചെയ്തില്ലേ? അല്ലാഹ് ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബ്, നിന്റെ പ്രിയപ്പെട്ട ഹബീബ്, ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ സ്വലാത്ത് ജുരിയണം. കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം അലാ നബിയ്യന അലൈഹി സലാം അവിടത്തേക്ക് നീ എങ്ങനെയാണോ ഗുണം ചെയ്തത്, അതുപോലെ ഞങ്ങളെ നേതാവിനും നീ സ്വലാത്തു ചൊരിയണേ. അല്ലാഹ് ആ
നിനക്ക് അല്ലാഹ് ബഹുമാനിച്ച ആദരിച്ച ബഹുമാനം നൽകിയ അറിയപ്പെട്ട ലോകത്ത് തന്നെ യഹൂദികളും നസറാനികളും സർവവിശ്വാസികളും എന്ന അവകാശവാദം ഉന്നയിച്ച് പറഞ്ഞ നേതാവല്ലേ. യഹൂദികൾ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഞങ്ങളാളാണ്, നസ്രാനികൾ പറഞ്ഞു ഞങ്ങളാളാണ്. യഹൂദികളും നസ്രാനികളും സർവ മതക്കാരും പറയുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഞങ്ങളാളാണ്. എന്തിനാ? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ മഹത്വം കൊണ്ടാണ്. ആ മഹത്വം ഉള്ളത് കൊണ്ട് തന്നെ മഹത്വത്തെ അറിഞ്ഞ മുഴുവൻ ജനങ്ങളും ഞങ്ങളാളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് വാദമുന്നയിക്കുന്നു. അതിനുവേണ്ടി അവർ അവകാശവാദം പറയുന്നു, അതിനുവേണ്ടി അവർ സംസാരിക്കുന്നു, അതിനുവേണ്ടി അവർ എന്തൊക്കെയോ ചെയ്യാൻ കഴിയുന്നു, അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ നിലക്ക് ഒരഭിപ്രായ ഭിന്നതയില്ലാത്ത നിലക്ക് എല്ലാ ജനങ്ങളും അംഗീകരിച്ച മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, പക്ഷേ ദുആക്ക് ഉത്തരം കാണുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്ന ആളുകളോട് പറയുന്നു, നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ, നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ, നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് ദുആ ചെയ്യുമോ. ആ വന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് കൈയുയർത്തി അങ്ങ് ദുആ ചെയ്യുന്നു. അതാ അരുവിയിൽ വെള്ളം നിറഞ്ഞുപോയി. ഉടനെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, മൻ അൻതല്ലദി മൻ അല്ലാഹു ബിക, ആരാണ് നിങ്ങൾ, നിങ്ങളെ ഒന്ന് എനിക്ക് പരിചയപ്പെടണം. ഞാൻ ദുആ ചെയ്തിട്ട് എന്റെ റബ്ബ് എനിക്ക് തന്നില്ല, നിങ്ങൾ ചോദിച്ചപ്പോ ദുആക്ക് ഇജാബത്ത് കിട്ടിയല്ലോ. ഞാൻ എന്റെ വീട്ടില് ഭക്ഷണം റെഡിയാക്കിയിട്ട് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നത്തെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോ, കഥാ കഴിക്കുമ്പോ, അല്ലെങ്കിൽ ഉച്ച ഭക്ഷണം കഴിക്കുമ്പോ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒരു അതിഥിയെ വേണമെന്ന നിലക്ക് ഭക്ഷണം റെഡിയാക്കിയിട്ട് വീട്ടിൽ നിന്നൊരു അതിഥിയെ കിട്ടാൻ ഇറങ്ങിയതാണ്. എന്റെ വീട്ടിലൊന്ന് വന്ന് ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ടോ, കൂടെ വരാനുള്ള വകുപ്പുണ്ടോ. ഉടനെ തന്നെ ഈ വന്ന രണ്ടാളുകളെ മറുപടി, ഓ നബിയെ ആശയുണ്ട്, പക്ഷേ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കൂട്ടത്തിലല്ല, ഞങ്ങള് ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ല, മലക്കുകളാണ്. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ നബിയെ, ഇന്നലെ രാത്രിയിൽ അല്പം ദുആ ചെയ്തപ്പോ, അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിൽ അല്പം കൂടുതലായി ഇബാദത്ത് എടുത്തപ്പോ, അതേ ഞാൻ ഇന്നലെ രാത്രിയിൽ കൂടുതൽ ഇബാദത്ത് എടുത്തു എന്നൊരു ധാരണ, അല്ലെങ്കിൽ കൂടുതൽ ഇബാദത്ത് എടുത്തല്ലോ എന്നൊരു സമാധാനം, കൂടുതൽ അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തല്ലോ എന്ന ഒരു സമാധാനം നിങ്ങളെ മനസ്സിൽ കിട്ടിയല്ലോ. ആ സമാധാനം കൊണ്ട് മതി, ഒരിക്കലും മതിയാക്കിക്കൂട. വയറ് നിറഞ്ഞു എന്ന് ചിന്തിക്കാനുള്ള വകുപ്പില്ല, നിങ്ങളെ ജീവിതം തികഞ്ഞു എന്ന് ചിന്തിക്കാനുള്ള വകുപ്പില്ല. ആരോടാ പറയുന്നത്? ഖലീലുല്ലാഹി ഇബ്രാഹിം, അല്ലാഹുവിന്റെ ഖലീൽ എന്ന് വിശേഷിപ്പിച്ച മഹാനായ നബി, അതെല്ലാ നിലക്കും അല്ലാഹ് ആദരിച്ച മഹാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടാ പറയുന്നത്? അവിടെ അഹങ്കരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അവിടുത്തെ മനസ്സിൽ കിബർ തോന്നി എന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ തികഞ്ഞവനായി എന്നൊരാലോചന ഉണ്ടായി എന്നല്ല പറഞ്ഞത്, മറിച്ചോ ഇന്നലെ രാത്രിയിൽ ഞാൻ അല്പം കൂടുതൽ ഇബാദത്തെടുത്തല്ലോ എന്ന ഒരു മനസ്സമാധാനം മനസ്സിൽ കിട്ടിയപ്പോ, ആ മനസ്സ്
സമാധാനത്തിന് പോലും വകുപ്പില്ല ഇബ്രാഹിം നബി. അല്ല തന്ന നിയമത്തിന് ജീവിതം മുഴുക്കിയ ശുക്ർ ചെയ്താലും മതിയാകൂല. ഇത് ബോധ്യപ്പെടുത്താനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്തപ്പോൾ ദുആക്ക് ഉത്തരം കൊടുത്തില്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അവ്വലൻ എന്നോട് ചോദിക്കുന്നു, ആദ്യമായി എന്നോട് ചോദിക്കുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇങ്ങനെ സമാധാനിക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞെങ്കിൽ ഖലീലുള്ളയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സമാധാനം അടങ്ങാൻ ഇത് മതിയായില്ല എന്ന് പറഞ്ഞെങ്കിൽ മഹാനായ ഗൗസുല്ലാദം മുഹിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ സ്മരിച്ചു ഒരുമിച്ച് കൂടിയ എന്റെ വിശ്വാസി മഹാനവരങ്ങൾ അവിടുത്തെ കിതാബിൽ എന്നോട് ചോദിക്കുന്നു, നിങ്ങളോട് ചോദിക്കുന്നു, ഇനി എന്റെയും നിന്റെയും മനസ്സിന്റെ സമാധാനത്തിന് വകുപ്പ് എവിടെയാണ്? എന്റെയും നിന്റെയും ജീവിതത്തിലെ സമാധാനത്തിന്റെ വകുപ്പ് എവിടെയാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം ഇങ്ങനെയാണെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനൂടെ ഇങ്ങനെയാണ് റബ്ബ് പഠിപ്പിച്ചതെങ്കിൽ, മഹാനായ ഗൗസുല്ലാദം മുഹിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ ചോദിക്കുന്നു, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സമാധാനിക്കാനുള്ള വകുപ്പ് എവിടെയാണ്? നമ്മുടെ ജീവിതത്തിൽ സമാധാനിക്കാനുള്ള വകുപ്പ് എവിടെയാണ്? നമ്മൾ ചെയ്തതെന്താ? അഞ്ചു നേരം നിർബന്ധമായത് നിസ്കരിച്ചു, അതേ പതി ഒരു മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു, നിർബന്ധമായ ചൊക്കത്ത് കൊടുത്തു വീട്ടി. ഇതല്ലാത്ത മറ്റൊന്ന് കാണിക്കാൻ എന്റെ ജീവിതത്തിൽ എവിടെ? നിങ്ങളെ ജീവിതത്തിൽ എവിടെ? നിങ്ങൾ ചോദിക്കുന്നു, പിന്നെ എങ്ങനെ ആ ഒരു മനുഷ്യൻ സമാധാനത്തോടെ ഇരിക്കൽ? അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനമില്ല. എന്തിനാ സമാധാനമില്ലാതെ പോയത്? ഭൗതിക ലോകത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ട കാരണത്താലല്ല. ഭൗതിക ലോകത്ത് അവർക്ക് അങ്ങനെയുള്ള ചിന്ത തന്നെ ഇല്ല. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ചൊന്ന് മനസ്സിലാക്കണേ, ഒന്നറിയണേ. ഖുർആൻ പറയുന്നു, അള്ളാഹിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് അവരെ ജീവിതത്തിൽ ടെൻഷൻ ഇല്ല, അവരെ ജീവിതത്തിൽ അതേപോലെ ജീവിതത്തിൽ ഭയപ്പെടാനൊന്നുമില്ല. ഇതാണ് ഔലിയാക്കൾ എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോ ഔലിയാക്കളെ ജീവിതത്തിൽ ഭയപ്പെടാൻ ഒന്നുമില്ല, അവർക്ക് ഖേദിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഔലിയാക്കളെ ഭാര്യ മരിക്കൂല, ഔലിയാക്കളുടെ വാപ്പമാര് മരിക്കൂല, ഔലിയാക്കളുടെ ഉമ്മമാര് മരിക്കൂല. അള്ളാഹു നമ്മളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ വാപ്പമാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതുപോലെ ഉസ്താദുമാര് മരിക്കൂല, ശിഷ്യന്മാര് മരിക്കൂല. ആരും മരിക്കൂല എന്നാണോ? അല്ല, അവര് തന്നെ മരിക്കൂല എന്നാണോ? അല്ല. അവരെ ജീവിതത്തിൽ അവർക്ക് ടെൻഷൻ ഇല്ല, അവരെ ജീവിതത്തിൽ അവർക്ക് ദുഃഖങ്ങളില്ല. വിഷമങ്ങളുണ്ട്, പക്ഷേ ദുഃഖമില്ല. ജീവിതത്തിൽ വിഷമം ഉണ്ടാകേണ്ട പലതും അവർ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ അവരതിന് വില കൊടുക്കുന്നില്ല. പാപ്പ മരിക്കുന്നുണ്ട്, ഉമ്മ മരിക്കുന്നുണ്ട്, കുടുംബങ്ങൾ മരിക്കുന്നുണ്ട്. അല്ല, അവരിൽ തന്നെ രോഗം വന്ന് പിടികൂടുന്നുണ്ട്, പക്ഷേ അതൊന്നും ഇല്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ചോ, അതൊന്നും വന്നാലും അവര് കുലുങ്ങുകയില്ല. കാരണം അവരെ ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്നത് ദുന്യാവിനോടല്ല, ദുന്യാവിലെ എന്തെങ്കിലും കാര്യങ്ങളോടല്ല, ദുന്യാവിലെ ഏതെങ്കിലും ചിന്തയോടല്ല, ദുന്യാവിലെ ഏതെങ്കിലും ആലോചനയോടല്ല, ദുന്യാവിലെ എന്തെങ്കിലും പ്രശ്നങ്ങളോടല്ല, ദുന്യാവിലെ എന്തെങ്കിലും പ്രയാസങ്ങളോടല്ല. മറിച്ചോ, അവരെ മനസ്സിൽ ഭയമുണ്ട്. എന്താ ഭയം? അള്ളാഹുവിനവർക്ക് ഭയമുണ്ട്, അള്ളാഹുവിനവർക്ക് പേടിയുണ്ട്. അവനെ കാണാതെ ആയി പോകുമോ എന്ന ഭയം അവർക്കുണ്ട്. അതിന്റെ പേരിൽ അവർക്ക് ടെൻഷനുണ്ട്. ദുന്യാവിന്റെ വിഷയത്തിൽ അവരൊന്നിനും വില കൽപ്പിക്കാറില്ല. അതല്ലേ അള്ളാഹ്.
അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ആ മഹാനായ ഗൗസുല്ലാഹ് മുഹീദി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സിർറഹു ലജീദങ്ങൾ ആ ഔലിയാക്കളുടെ മുഴുവനും നേതാവല്ലയോ അവിടുത്തെ ജീവിതത്തിലും മനസ്സിന്റെ ഉള്ളില് ഭയമുണ്ട് എന്താ ഭയം ദുന്യാവിന്റെ ഭയം അല്ല ദുന്യാവിന്റെ ടെൻഷൻ അല്ല ദുന്യാവിന്റെ പ്രയാസങ്ങളല്ല മറിച്ചോ അവിടുന്ന് പറയുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം അല്ലാഹുവിന്റെ ഖലീലല്ലേ ആ ഖലീലായ അലാ നബീന അലൈഹി സലാം അവിടുത്തെ കുറിച്ച് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ചരിത്രമല്ലേ അബ ഖലീലുള്ളാഹിയായ ഇബ്രാഹിം നബി അലൈഹി സലാമിനോട് റബ്ബ് ഇങ്ങനെ ചോദിച്ചെങ്കിൽ ഞാൻ എത്ര വലിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അവിടുത്തെ മഹത്വം എത്രയാ എന്റെ മൂരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു ശിഷ്യന്മാര് പോലും നരകത്തിലില്ല പിന്നെ ഉസ്താദിന്റെ ബഹുമാനം പറയേണ്ടതില്ലല്ലോ ശിഷ്യന്മാര് നരകത്തിലില്ല നാരാ പറഞ്ഞത് നരകത്തെ കാക്കുന്ന മലക്ക അത് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഈ വലിയ ദർജയിലെത്തിയിട്ടും അവരെ മനസ്സിൽ സമാധാനമില്ല അഹങ്കാരത്തിന്റെ ചിന്തയില്ല അഹംഭാവത്തിന്റെ മനസ്സ് കാണാനില്ല ഇതുതന്നെയാ മുഅ്മിനെ സുഹദ് എന്ന് പറയുന്നത് അല്ലാതെ സുഹദ് എന്ന് പറഞ്ഞാൽ ദുനിയാവ് തീരെ ഇല്ലാതെ ജീവിക്കുക എന്നല്ല ദുനിയാവ് കയ്യിലില്ലാതിരിക്കുക എന്നല്ല വീടില്ലാതിരിക്കുക എന്നല്ല വാഹനമില്ലാതിരിക്കുക എന്നല്ല വസ്ത്രമില്ലാതിരിക്കുക എന്നല്ല അല്ലെങ്കിൽ ദുനിയാവിൽ നീ മനസ്സിലാക്കിയ അത്തരം എന്തെങ്കിലും കാര്യങ്ങളെ അല്ല മറിച്ചോ സുഹൃദ് എന്ന് പറഞ്ഞാൽ മഹാനായ അതേ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു സുഹൃദ് എന്ന് പറഞ്ഞാൽ ഉള്ളതോടെ ഉള്ളതിൽ തൃപ്തിയടങ്ങലാണ് ഇല്ലായ്മയിൽ നോക്കിയിട്ട് സഹതാപം പ്രകടിപ്പിക്കലല്ല ഇല്ലായ്മ കൊണ്ട് മനസ്സിൽ ടെൻഷൻ അടിക്കലല്ല ഇല്ലായ്മയിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് വലട്ടലല്ല ഇല്ലാതെ ആയി പോയല്ലോ എന്ന മനസ്സിലെ ചിന്ത മനസ്സിലുണ്ടാകലല്ല എന്താണ് ഈ സുഹൃത്തിന്റെ പ്രത്യേകത മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു എന്താ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മഹാനവരുകൾ പറയുന്ന മോനെ ഇദാ അംസൈത നിനക്ക് വൈകുന്നേരമായാൽ ഫലാതൻ തുലരി സബാ നേരം വെളുക്കുന്നത് വരെ നീ കാത്തിരിക്കരുത് വൈദാ അസ്ബഹ്ത ഫലാതൻ നേരം വെളുത്താൽ വൈകുന്നേരമാകുന്നത് വരെ കാത്തിരിക്കരുത് ഈ സെക്കൻഡിൽ ഞാൻ എന്റെ ജീവിതം നന്നാക്കണം മരണം നിന്നെ പിടികൂടുന്നതിന്റെ മുമ്പ് നിന്റെ ജീവിതകാലത്തെ റബ്ബിന്റെ പൊരുത്തത്തിന് ചെലവഴിക്കലാണ് രോഗിയാകുന്നതിന്റെ മുമ്പ് ആരോഗ്യമുള്ള സമയത്ത് നീ ചെലവഴിക്കലാണ് എന്തിന് ലോക സിട്ടാവായ റബ്ബിന്റെ പൊരുത്തത്തിന് ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി അവന്റെ ഒരു തിരുനോട്ടത്തിന് വേണ്ടി നിന്റെ മനസ്സ് ചെലവഴിക്കലാണ് നിന്റെ ആരോഗ്യം ചെലവഴിക്കലാണ് നിന്റെ ചിന്തകളെ സമർപ്പിക്കലാണ് നിന്റെ പ്രവർത്തനങ്ങളെ സമർപ്പിക്കലാണ് പഠിപ്പിച്ചു തരൂ നബിയെ ഒരമല് കാണിച്ചു തരൂ നബിയെ ഒരമല് അറിയിച്ചു തരൂ നബിയെ ഇദാ അമിൽതു അഹബ്ബനില്ലാ
അമല ജീവിതത്തിൽ ചെയ്താൽ എന്റെ റബ്ബനെ തൃപ്തിപ്പെടും, എന്റെ റബ്ബനെ ഇഷ്ടപ്പെടും, എന്റെ റബ്ബിന്റെ സ്വപ്തി എനിക്ക് ലഭിക്കും, ആ റബ്ബിന്റെ സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് സാധിക്കും. അങ്ങനെ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരൂ നബിയേ. ഞാൻ ആ നിലക്ക് ജീവിച്ചാലോ ജനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരമലി, ജനങ്ങളും ഇഷ്ടപ്പെടണം, എന്റെ റബ്ബും ഇഷ്ടപ്പെടണം, അങ്ങനെയുള്ള ഒരമൽ എനിക്ക് പറഞ്ഞു തരൂ നബിയേ, എനിക്ക് മനസ്സിലാക്കി തരൂ നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് ഒരു അമൽ പറഞ്ഞു തരൂ നബിയേ, ആ അമലിന്റെ പ്രത്യേകത എന്താണ്? എന്നെ അല്ലാഹു ആ അമല കൊണ്ട് ഇഷ്ടപ്പെടും, പിന്നെയോ ജനങ്ങളും എന്നെ അമല കൊണ്ട് ഇഷ്ടപ്പെടും, അങ്ങനെയുള്ള ഒരു അമല് പറഞ്ഞു തരൂ നബിയേ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏതെങ്കിലും മുതലാളിമാര് മുതലാളിമാരെ വയലുകൾക്കുന്നവർ ഉണ്ടാകുമല്ലോ. ആ മുതലാളിമാര് ചിന്തിച്ചോളൂ, നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഇതുവരെ നല്ല നിലക്ക് ജോലി ചെയ്യുന്ന ഒരാള്, നിങ്ങൾക്ക് അയാളെ കൊണ്ട് നല്ല സംതൃപ്തിയാണ്, അയാളെ തൊട്ട് നല്ല സംതൃപ്തിയാണ്, അയാളെ ജോലിയിലും അയാളുടെ ഹിദ്മത്തിലും അയാളെ അധ്വാനത്തിലും അയാളുടെ സേവനത്തിലൊക്കെ നല്ല സംതൃപ്തിയാണ്. ആ സംതൃപ്തി കണ്ടറിഞ്ഞുകൊണ്ട് നിങ്ങൾ അയാൾക്ക് മാസത്തിൽ ഇങ്ങനെ അയാള് ശമ്പളം ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. അയാള് പറഞ്ഞിട്ടല്ല, അയാൾ ചോദിച്ചിട്ടല്ല, അയാൾ ആവശ്യപ്പെട്ടിട്ടല്ല, അയാളുടെ ജീവിതത്തിലെ നല്ല പ്രവർത്തനങ്ങളും അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്യുന്ന നന്മകളും കണ്ടിട്ട് അങ്ങോട്ട് പറയാ, ഇങ്ങോട്ട് പറയാ, അങ്ങോട്ട് ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ജോലിക്കാരൻ, അങ്ങനെയുള്ള ഒരു ജോലിക്കാരൻ ഒരു ദിവസം വന്നിട്ട് നിങ്ങളോട് പറയുന്നു, മുതലാളി ആയിക്കളോട് പറയും, നിങ്ങൾക്ക് കൂട്ടിത്തരുന്നൊന്നും മതിയാകുന്നില്ല, എനിക്ക് ഇനിയും വേണം, ഇല്ലെങ്കിൽ ഞാൻ ഈ കച്ചവടം ഒഴിവാക്കിയിട്ട് ഞാൻ വേറെ വഴിക്ക് പോകും. എങ്ങനെ ഉണ്ടാകും? മുതലാളി ഒന്നും ആകണ്ട, കേൾക്കുന്ന എമ്മക്കെന്നെ മനസ്സിലായി, ഇയാൾ എങ്ങനെയായിരിക്കും, എങ്ങനെ ഇയാളോട് പെരുമാറലി. നീ പോകുകയാണെങ്കിൽ നീ പോയിക്കോ, എനിക്ക് അള്ളാഹുവിനെ ഒപ്പിക്കൊണ്ട് വേറെ ആളുണ്ടാകും എന്ന് പറയൂലേ. കാരണം അയാളെ കണ്ടറിഞ്ഞുകൊണ്ട് ഇതുവരെ ആവശ്യമായതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ചില തൊഴിലാളികള്, മുതലാളിമാര് എന്ത് തന്നെ ചെയ്തു കൊടുത്താലും മതിയാകൂല. അങ്ങനെ ചില തൊഴിലാളികൾ, നേരെ തിരിച്ചുള്ള ചില മുതലാളിമാരുണ്ട്, അവരെയും പറയുന്നില്ല എന്ന് വിചാരിക്കണ്ട. എങ്ങനെ തൊഴിലാളികളുടെ വേതനത്തെ കുറിച്ച് യാതൊരു ബോധമില്ലാത്ത, തൊഴിലാളികളുടെ അധ്വാനത്തിന് ഫലം കൊടുക്കുന്നതിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്ത, വന്ന അന്നും ശമ്പളം അത് തന്നെ, ഇന്നും ശമ്പളം അത് തന്നെ, ഒരു മാറ്റമില്ല. അധ്വാനിച്ചവനും ശമ്പളം ഒരുപോലെ, അധ്വാനിക്കാത്തവനും ശമ്പളം ഒരുപോലെ, ഒരു വ്യത്യാസമില്ല. രാത്രിയിൽ ഉറക്കം വെച്ചാലും സാരമില്ല, ഉറക്കം വെച്ചിട്ടുണ്ടെങ്കിലും സാരമില്ല, ജോലിക്ക് കൃത്യമായി വന്ന് പഞ്ചിങ് ചെയ്യണം, തിരിച്ചു പോകണം, അവന് ഒരു പരിഗണനയും വെക്കൂല. എന്ന് മാത്രമല്ല, കൊടുക്കേണ്ട വേതനം തന്നെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കൂല. അങ്ങനെയുള്ള ചില മുതലാളിമാരുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വേർപ്പിന്റെ തുള്ളികൾ വറ്റിപ്പോകുന്നതിന്റെ മുമ്പ് അവരെ വേതനം കൊടുക്കണം. അധ്വാനിച്ചതിന്റെ ഫലം എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്നാണ്. അങ്ങനെയുള്ള കച്ചവടക്കാരനാകാൻ കഴിയണം. ആ കച്ചവടക്കാരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, അത്താജുറു സദൂഖുൽ അമീൻ മഅ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. നല്ല കച്ചവടക്കാരൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച്, നല്ല റബ്ബിന്റെ റിള പ്രതീക്ഷിച്ച് കച്ചവടം ചെയ്യുന്ന ആളുകള്, അവർ സിദ്ദീഖീങ്ങളെ കൂടെ, മഹാന്മാരായ അമ്പിയാക്കളെ കൂടെ, സിദ്ദീഖീങ്ങളെ കൂടെ, ശുഹദാക്കളെ കൂടെയാണ് അല്ലാഹുവിന്റെ പാരിത്രിക ലോകത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതവിടെ ഇരിക്കട്ടെ, അതേ സ്ഥാനത്ത് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു, വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു, എത്ര ചെയ്തു കൊടുത്തിട്ടും മതിയാകുന്നില്ല. അങ്ങനെയാണല്ലോ ദുനിയാവ് എന്ന് പറഞ്ഞാൽ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സലാം. ആ ഈസാ നബി അലൈഹി സലാം ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ, ഈസാ നബി അലൈഹി സലാമിന്റെ അടുക്കലേക്ക് ഒരാള് വന്നു. അയാൾ വന്നിട്ട് മഹാനായ ഈസാ നബി അലൈഹി സലാമിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. യാ നബി അല്ലാഹ് അകൂനു മഅക വ അസ്ഹാബുക, ഞാൻ നിങ്ങളെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. അമ്പിയാക്കളെ കൂടെ സുഹബത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്.
അമ്പിയാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അതും മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സലാമിന് ഖിദ്മത്ത് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെ. പക്ഷേ ആ ഭാഗ്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? മനസ്സിന്റെ അടിത്തട്ടിൽ തട്ടിയവരോടുള്ള സ്നേഹം വേണം. ആ ചെയ്യുന്നതിൽ ഇഖ്ലാസ് വേണം. ഉസ്താദിന്റെ മുമ്പിൽ നല്ല സേവനം ചെയ്യുന്ന ശിഷ്യനാ, ഉസ്താദിന് ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമ, ഉസ്താദിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന മുതഅല്ലിമാണ്. പക്ഷേ ചെയ്തു കൊടുക്കുന്നതൊക്കെ അട്ടിപ്പാത്രത്തിനാണെങ്കിൽ ചെയ്യുന്നതിന്റെ ഫലം കാണാനുണ്ടാകൂല. പോരാ, ചെയ്യുന്നതൊക്കെ ഉസ്താദിനോട് വേഴാഴ്ച ഉസ്താദ് പോകുമ്പോ ഞാനും പോകട്ടെ എന്ന് ചോദിക്കുമ്പോ ഇവൻ എനിക്ക് അലക്കി തരുന്ന മുതല്ലിമല്ലേ, ഇവൻ എനിക്ക് സേവനം ചെയ്തു തരുന്ന മോനല്ലേ, ഇവൻ എന്നെ വിട്ടതെ ചോദിച്ചിട്ട് വിട്ടില്ലെങ്കിലൊരു മോശമല്ലേ എന്നുള്ള നിലക്ക് ഞാൻ ഉസ്താദിന്റെ ഖാദിമായ ഉസ്താദ് എന്നെ പ്രത്യേകം അത്തരം നാട്ടുപോക്കിന് പരിഗണിക്കുമെന്ന് ചിന്തിച്ച് കൂടെ കൂടിയ ശിഷ്യനല്ല അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ചെയ്യുന്നവൻ അവന് വലിയ ബഹുമാനമാ. അതുകൊണ്ടല്ലേ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം സൂറത്തുൽ കഹ്ഫിലില്ലേ, ഞാനിപ്പൊ വിശദീകരിക്കുന്നില്ല. ആ മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂടെ നടക്കാൻ ചോദിച്ചപ്പോ ക്ഷമയോടെ നിൽക്കാൻ കഴിയാത്ത ശിഷ്യനോട് മഹാനായ ഉസ്താദായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞു, മോനെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ഉസ്താദിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ശിഷ്യനാണോ ഉസ്താദിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഉസ്താദിനെക്കാളും വിവരണ്ട് എന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ടായാൽ അത് പരാജയത്തിന് കാരണമാണ്. അതുകൊണ്ട് ഇനി എന്റെ കൂടെ വരാതിരിക്കല നിങ്ങൾക്ക് നല്ലതെന്ന നിലക്ക് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം നല്ല നിലക്ക് എന്നെ പൊരുത്തക്കേട് കൊടുത്ത് വിട്ടതല്ല, സന്തോഷത്തിൽ പിരിഞ്ഞ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ? നല്ല നീയത്തോടുകൂടെ ഒരാളെ കൂടെ സ്വഹബത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ മഹത്വമാണ്. ഉസ്താദിനെ ഖിദ്മത്ത് ചെയ്യല് വലിയ പുണ്യമാണ്. ഈ അടുത്ത് ഞാനൊരു ലേഖനം വായിക്കാനിടയായി. ഞാൻ അപൂർവമായിട്ട് ചെയ്യുന്നൊരു പണിയാണ്. ആ ലേഖനം വായിച്ചപ്പോ അതിൽ അതാ ഒരാൾ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ എന്റെ ഉസ്താദിനെ അലക്കിക്കൊടുത്ത കുപ്പായത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ഇപ്പം വലിയ വേദന തോന്നുകയാണ്. ഞാൻ അന്ന് അലക്കിക്കൊടുത്തില്ലായിരുന്നു െങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. എന്നെ അങ്ങനെ തോന്നാനുള്ള കാരണം അലക്കി കൊടുത്തതെന്ന് നാട്ടു പോകാനാണ്, ഉസ്താദിന്റെ കണ്ണിന് പൊടിയിടാനാണ്, ഉസ്താദിനെ വഞ്ചിക്കാനാണ്, ഉസ്താദ് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കഴിക്കാനാണ്. തൃപ്തി പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് ഇൽമ് പഠിപ്പിച്ചു തന്ന ഉസ്താദിന് ഞാൻ ഖിദ്മത്ത് ചെയ്താൽ, എനിക്ക് ഖിദ്മത്ത് ചെയ്ത ഉസ്താദിന് ഞാൻ എന്റെ ഉസ്താദിന് എന്തെങ്കിലും ഖിദ്മത്തുകൾ സമർപ്പിച്ചാൽ എനിക്ക് എന്റെ ആഖിറത്തിലേക്ക് അതൊരു മുതൽക്കൂട്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടാണ് ആ മനുഷ്യനത് ചെയ്തതെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കടന്നു വരൂല. ചെയ്തത് ഇഖ്ലാസ് ഇല്ലാത്തതിന്റെ കാരണമാണ്. ഉസ്താദ് എന്ന് പറയുന്നത് ചെറിയ ബഹുമാനമല്ല. ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ചെറുതല്ല. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഞാൻ എന്റെ ബാപ്പന്റെ കൂടെ, അല്ലാഹ് അവിടത്തേക്ക് നീ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഒരു ദിവസം ബാപ്പന്റെ കൂടെ എവിടെയോ സിയാറത്തിന് പോയി, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറ്റിയാടി സിറാജുൽ ഹുദയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെ എത്തിയിട്ട് ഞാൻ എന്റെ ബാപ്പയും എന്റെ ഉസ്താദാണ്. ഞാൻ എന്റെ ബാപ്പന്റെ അടുക്കലാണ് കൂടുതലും ബാപ്പന്റെ അടുക്കൽ തന്നെയാണ് ഞാൻ എന്റെ ശിഷ്യത്വത്തിന് ചെലവഴിച്ചത്. ബാപ്പന്റെ കൂടെ ഒരു ദിവസം ഒരു സിയാറത്തിന് പോയപ്പോ ബാപ്പ കാറിൽ കയറിയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ പെട്ടെന്നാണ് ബാപ്പ കാറിൽ കയറിയത് ഞാൻ കണ്ടത്. ഓടിയിട്ട് ബാപ്പന്റെ കൂടെ വാഹനത്തിൽ കയറി. കയറിയിട്ട് ഞാൻ ബാപ്പനോട് പറഞ്ഞു, എന്റെ ഉദയം മദ്രസയിൽ ഒന്നാം ക്ലാസ്സിൽ അല്ലെങ്കിലും മൂന്നാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചൊരു ഉസ്താദിനെ എന്റെ ശ്രദ്ധയിൽ അവിടെപ്പെട്ടു. എനിക്കൊന്ന് സലാം പറയണമായിരുന്നു.
എന്ന് ഞാൻ എന്റെ ബാപ്പനോട് പറഞ്ഞപ്പോ ബാപ്പ എന്നോട് പറഞ്ഞു നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, പോയിട്ട് കൈ കൊടുത്ത് പൊരുത്തം വാങ്ങാതെ നീ തിരിച്ചു വന്നത് മോശമായി പോയി. ഒന്നാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ പഠിപ്പിക്കുന്ന ഉസ്താദ് നിനക്ക് ഫത്ഹുൽ മുഈൻ ഓതിത്തരുന്ന ഉസ്താദിനേക്കാൾ നിനക്ക് ജലാലൈനി ഓതിത്തരുന്ന ഉസ്താദിനേക്കാൾ നിനക്ക് സർവകിതാബും ഓതിത്തരുന്ന ഉസ്താദുമാരെക്കാൾ വലിയ മഹത്വമുള്ളവരാണ്. കാരണം ജലാലൈനി ഓതിത്തരുമ്പോ നിനക്ക് ഖുർആൻ ഓതുമ്പോ അതുപോലെ ജലാലൈനിയിൽ ഓരോ ലഫ്ദുകൾ വായിക്കുമ്പോ ഫത്ഹുൽ മുഈനിൽ ഓരോ ലഫ്ദുകൾ വായിക്കുമ്പോ അലിഫും ബാവും താവും കൂട്ടി എഴുതിയാൽ എന്ത് വായിക്കണം എന്ന് പഠിപ്പിച്ചു തന്ന ഉസ്താദ് അവരല്ലയോ, അവരാദരിച്ചേ മതിയാകൂ. ഇതെന്തിനാ ഞാൻ ഇവിടെ പറഞ്ഞത്? ചിലപ്പോൾ ഉസ്താദ് ശിഷ്യൻ എന്നൊക്കെ പറയുമ്പോ ചില ആളുകൾക്ക് തോന്നും ഇത് വെറും നമ്മളെ മദ്രസയിലെ പള്ളി ദർശന കുട്ടികളോടും പള്ളി ദർശന ഉസ്താദ്മാരോടും ആ പറയുന്നത്. മദ്രസയിലെ ഉസ്താദ് ഇല്ലാത്തൊരൊറ്റ ജനങ്ങൾ എന്റെ മജ്ലിസിലില്ലല്ലോ. മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദിനെ പരിചയമുണ്ടോ? അലിഫ് പഠിപ്പിച്ച ഉസ്താദിനെ അറിയുമോ? ബാഗ് പഠിപ്പിച്ച ഉസ്താദിനെ പരിചയമുണ്ടോ? എത്ര തന്നെ ഖിദ്മത്ത് ചെയ്തു കൊടുത്താൽ മതിയാകൂല. ആ ഉസ്താദിന് നിങ്ങൾ എന്ത് തന്നെ സമ്മാനം നൽകിയാലും അധികമായി പോകൂല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മളെ മദ്രസയിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന പാവപ്പെട്ട മുഅല്ലിമുകള് നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ നമുക്ക് ചോദ്യം ചെയ്യാനും അല്ലാഹു തആല നിയോഗിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. മദ്രസയിലെ ഉസ്താദ്മാരെ എന്തും ചോദ്യം ചെയ്യാം, മദ്രസയിലെ ഉസ്താദ്മാരോട് എങ്ങനെയും സംസാരിക്കാം, അവരോട് എങ്ങനെയും ശകാരിക്കാം. ഭയാർത്ഥങ്ങൾ വരുമ്പോ കൈപിടിച്ച് മുത്തിയാ മതി, അതുപോലെ സയ്യിദന്മാര് വരുമ്പോ കൈപിടിച്ച് മുത്തിയാ മതി, ഉസ്താദ്മാര് വരുമ്പോ അവരെ കൈപിടിച്ച് മുത്തിയാ മതി, പ്രസംഗിക്കാനറിയുന്ന മുസ്ലിയാരെ കൈപിടിച്ചാ മതി, ആലിമീങ്ങളെ കൈപിടിച്ചാ മതി. പള്ളിയിലെ മുഅദ്ദിനെയും മദ്രസയിലെ ഉസ്താദിനെയും തട്ടിക്കളയുന്നതിന് പ്രശ്നമില്ല എന്നൊരു ധാരണ മനസ്സിലുണ്ടോ? തിരുത്തി വെക്കണേ. നിങ്ങളെ മക്കൾക്ക് അലിഫും ബാവും താവും പഠിപ്പിച്ചു കൊടുത്ത പ്രിയപ്പെട്ട ഉസ്താദിനോട് നിങ്ങൾക്ക് മക്കൾ നിങ്ങളുടെ മക്കൾക്ക് എത്രത്തോളം കടപ്പാടുണ്ട് എന്നറിയോ? അവരെ നിസ്കാരത്തിന് പോലും വലിയ കാരണക്കാരാണവര്. മുസ്ലിയാരോ നിങ്ങൾ നിസ്കരിക്കണം എന്നവര് പ്രസംഗിക്കും, അതിന് വന്ന മുസ്ലിയാർ നിങ്ങൾ നോമ്പെടുക്കണം എന്ന് പറയും, അതിന് വന്ന മുസ്ലിയാര് സുന്നത്തെടുക്കണം എന്ന് പറയും. മുസ്ലിയാർ എങ്ങനെ നിസ്കരിക്കണം എന്ന് പറയാറില്ല, എങ്ങനെ സുജൂദ് ചെയ്യണം എന്ന് പഠിപ്പിക്കാറില്ല, സുജൂദ് ചെയ്യുമ്പോ കൈ എങ്ങനെ വെക്കണം എന്ന് കാണിച്ചു തരാറില്ല, റുക്കൂയിൽ എങ്ങനെ നിൽക്കണം എന്ന് കാണിച്ചു തരാറില്ല. എന്താ കാരണം? അതിനേക്കാൾ വലിയ ദർജയുള്ള പഠനം അതിനു വേണ്ടിയല്ലേ ഈ ബിൽഡിംഗ് തന്നെ നിർമ്മിച്ചു വെച്ചത്. ഇവിടെ എന്തൊക്കെ പതിയെ പണികൾ നടത്താൻ കഴിയും? ഇങ്ങനൊരു ബിൽഡിംഗ് ഉണ്ടായാൽ എത്ര വാടക കൊടുക്കാൻ പറ്റും? എത്ര മാസത്തിൽ അതേ വാടകയായിട്ട് സ്വീകരിക്കാൻ കഴിയും? അതൊന്നും വേണ്ടെന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനൊരു മദ്രസ സംവിധാനവും അങ്ങനൊരു ഉസ്താദ്മാരെയും ഉണ്ടാക്കി വെച്ചത് എന്തിനാ? നമ്മളെ അമലുകൾ സ്റ്റേജ് വന്ന് പഠിപ്പിച്ചാ വേണ്ടതുപോലെ ആകൂല, വേണ്ടതുപോലെ കാണിച്ചു തരാൻ കഴിയൂല. ഓരോരുത്തരെയും ശ്രദ്ധിച്ചിട്ട് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കണം. ആ നിനക്ക് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചിട്ട് ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, പഠിപ്പിച്ച് പറഞ്ഞേക്കുമ്പോ ആ ഉസ്താദ് ചെറിയവനാണെന്നൊരു ധാരണ മനസ്സിലുണ്ടാകരുത് കേട്ടോ. കലണ്ടർ വരും, ആ ചെറിയ മുതാലിമികൾ വരുമ്പോ അവരെ വെറുതെ ആക്കരുത്, എല്ലാരും വാങ്ങണം ഓരോ കലണ്ടർ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ പൈസ വേണ്ടെന്ന് ഞാൻ എല്ലാ സദസ്സിലും പറഞ്ഞു നോക്കി, ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞാ വാങ്ങേണ്ടി വരും എന്ന് പേടിച്ചിട്ടാ, അതുകൊണ്ട് തന്നെ ആമീൻ പറയാൻ പറഞ്ഞത്. നല്ല മനസ്സോടെ വാങ്ങണം. കുറ്റിയാടി സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല. കാരണം ഇന്നും ഞാൻ നിങ്ങളുടെ നാട്ടിന്റെ പല പരിസരത്തുള്ള പലരെയും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. എന്തിനാണ്? നേർച്ച പൈസ കൊണ്ട് വന്നതാണ്. അങ്ങനെ ഒരു ബർക്കത്ത് അല്ലാഹു സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഇവിടുന്ന് സിറാജുൽ ഹുദയുടെ നേർച്ചയാക്കിയിട്ട് കുട്ടികളില്ലാത്ത ഒരാൾക്ക് കുട്ടിയുണ്ടായ സംഭവം പ്രസംഗത്തിൽ പറഞ്ഞു. തിരിച്ചു പോകുമ്പോ ഒരാള് നെറ്റിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, വാപ്പയും മോനും കൂടിയിട്ട് സിറാജുൽ ഹുദന്റെ നോട്ടീസ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെ ഒരു നോട്ടീസിന്റെ ആവശ്യമൊന്നും സിറാജുൽ ഹുദക്കില്ല. കാരണം അള്ളാഹു വലിയ ബർക്കത്ത് സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. ബാപ്പക്ക് റബ്ബ് ദീർഘായുസ്സും മാഫിയത്തും നേടി കൊടുക്കട്ടെ.
ആ സ്ഥാപനത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത്, മദ്രസയിൽ പോകാത്ത കാലത്ത് തന്നെ സിറാജ് മുതൊക്കെ സംഭാവന കൊടുക്കുന്നവരായിരിക്കും നിങ്ങളെ സദസ്സിലുള്ളവർ പലരും. നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കുന്നവരാണ്, അത് നിർത്തിക്കളയരുതും, കൊടുക്കണം. അള്ളാഹു നമുക്കൊക്കെ ഖൈറിനെ തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മദ്രസയിലെ ഉസ്താദ് ചെറുതാണെന്ന് വിചാരിക്കരുത്. പറയുന്നതൊക്കെ വെറും പള്ളിയിലെ ഉസ്താദിനോട് ശിഷ്യന്മാരോടാണെന്ന് വിചാരിക്കരുത്. മദ്രസയിലെ ഉസ്താദുമാരോടും നല്ല അനുസരണ വേണം. ഏത് കാലത്ത് ഒന്നാം ക്ലാസ് പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ അടുക്കൽ ഒന്നാം ക്ലാസ്സിൽ ബെഞ്ചിന്റെ മേലെ ഇരിക്കുമ്പോ അനുസരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അത് പറയണ്ടില്ല. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് രണ്ടാം ക്ലാസ്സിലെ ഉസ്താദിനെ പേടിച്ചിട്ട് അനുസരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിച്ച് അതല്ല പ്ലസ് ടുവും കഴിഞ്ഞു മദ്രസയിൽ, എന്നിട്ട് തിരിച്ചു പോയാലും ഒന്നാം ക്ലാസ്സിൽ ഉസ്താദ് വിളിച്ചിട്ട് മോനെ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയാൾക്കിപ്പോ എന്ത് വിലയാ? അയാളെക്കാളും വലിയ ഉസ്താദുമാരെ ഒക്കെ ഞാൻ ഓതിയില്ലേ? അയാളോട് മിണ്ടാതിരിക്കാൻ പറയും എന്ന ചിന്ത മനസ്സിലുണ്ടാകാനുള്ള വകുപ്പില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഇരിക്കട്ടെ, എന്റെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരുന്നു. ഉസ്താദ് ബഹുമാനിക്കണം, ആദരിക്കണം. അതെന്തിനാകണം? ദുനിയാവിനാകരുത്, ആഖിറത്തിനു വേണ്ടിയാകണം. അല്ലാ മുതഅല്ലിമീങ്ങളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങളെ ഉസ്താദുമാർക്ക് നീ ദീർഘായുസ് നൽകണം റഹ്മാനേ. ആഫിയത്ത് നൽകണം റഹ്മാനേ. ചെയ്യുന്നത് അല്ലാഹുവിന്റെ പൊരുത്തത്തിനാകണം. മഹാനായ നബിയുല്ലാഹി ഈസാ അലാ നബിയിനാ അലൈഹി സലാം എനിക്ക് അങ്ങയുടെ കൂടെ സ്വഹബത്ത് വേണം, അങ്ങയുടെ ശിഷ്യത്വം വേണം, അങ്ങയുടെ കൂടെ ഇങ്ങനെ ഹാദിമായിട്ട് വരണം, സമ്മതം തരുമോ? മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഒരു പുഴയുടെ ചാരത്തു കൂടെ ഇങ്ങനെ നടന്നു പോയി. ഫജലസാ, രണ്ടാളുകളും അവിടെ ഇരുന്നു. ആര്? ഈസാ നബി അലൈഹിസ്സലാമും ആ ചെറുതീ മനുഷ്യനും. രണ്ടാളും യതഗദ്ദയാ, അയാൾ രണ്ടാളുകളും ഭക്ഷണം കഴിക്കുകയാണ്. വമഅഹുമാ സലാസത്തു അർഗിഫാ, രണ്ടാളുകളും ഭക്ഷണം കഴിക്കുമ്പോ മൂന്ന് റൊട്ടി മുന്നിലുണ്ട്. എങ്ങനെ? രണ്ടാളും നടന്നു പോകുമ്പോ പുഴയുടെ ചാരത്തൊരു സ്ഥലത്ത് ഇരുന്നു. നല്ല ഉറക്കം കൂടി പോകാൻ പറ്റിയ കഥയാ ചരിത്രം. പുഴയുടെ ചാരത്തൂടെ ഇങ്ങനെ പോകുമ്പോ അവിടെ ഇരുന്നു, ഭക്ഷണം കഴിക്കാനിരുന്നു. പുറത്തെടുത്ത് വെച്ചപ്പോ എത്ര റൊട്ടി ഉണ്ട്? മൂന്ന് റൊട്ടി. അതിലൊരു റൊട്ടി മഹാനായ ഈസാ നബി അലൈഹിസ്സലാം എടുത്തു കഴിച്ചു. മറ്റേ റൊട്ടി കൂടെയുള്ള ആളുകൾക്ക് കൂടെയുള്ള ആൾക്കും എടുത്തോട്ട് അയാളും കഴിച്ചു. മൂന്നാമത്തെ റൊട്ടി നോക്കുമ്പോ കാണുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ബളവന്മാര്. മൂന്നാമത്തെ റൊട്ടി നോക്കുമ്പോ കാണുന്നില്ല. അതുകൊണ്ടാണ് മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോ ആദാബുകൾ ഉണ്ട്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഈ അടുത്ത് എവിടെയോ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ അതിനെയൊക്കെ കടക്കുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അതവെന്താണ്? നിന്നോട് അടുത്ത ഭക്ഷണം നിന്റെ മുന്നിൽ എന്താണുള്ളത് അതാ കഴിക്കേണ്ടത്, അയാളെ മുന്നിൽ എന്താണുള്ളത് എന്നല്ല നോക്കേണ്ടത്. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ പ്ലേറ്റിൽ ആദ്യം ഭക്ഷണം ഇടുമ്പോ അപ്പുറത്തുള്ളത് കൂടുതൽ കൂടുതലിടും, കാരണം അടുത്തുള്ളത് അയാളെ എടുക്കൂല എന്നുള്ള ഒരു ധൈര്യം ഉണ്ടാവും. അതുകൊണ്ട് അപ്പുറത്തുള്ള കോഴിക്കാലും കൊണ്ട് എടുത്തിട്ടുണ്ട്, അത് കഴിച്ചുകളെന്ന് വിചാരിക്കുന്ന ബുദ്ധി ഉണ്ടല്ലോ. നബിയായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നല്ല സ്വഭാവമല്ല, മറിച്ച് നിന്നോട് അടുത്ത ഭാഗത്തുള്ള ഭക്ഷണം എടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞാല്. ഒരു സൽക്കാരത്തിന് പോയി, അവിടെ പോയി മുന്നിൽ നിറച്ചു ചോറാണ്, ചപ്പാത്തി ഒരു സൈഡിൽ. അതുകൊണ്ട് ചപ്പാത്തി എടുക്കണ്ടെന്നാണോ? അല്ല, നിന്റെ മുന്നിലുള്ള ഭക്ഷണത്തിൽ നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിന് എടുത്തു കളയും എന്ന ഭയത്തോടുകൂടി അവൻ തിന്നു കളിയുമെന്ന് പേടിച്ചിട്ട് അവന്റെ മുന്നിലുള്ളത് ഇങ്ങ് എടുക്ക, എന്റെ മുന്നിലുള്ളത് അവിടെ ബാക്കി നിൽക്കട്ടെ എന്ന് ചിന്തിക്കണം എന്നല്ല. മറിച്ച് നീ നിന്റെ മുന്നിലുള്ള ഭക്ഷണം ആദ്യം കഴിച്ചത് തീർന്നിട്ടാ ആ മുന്നേ അപ്പുറത്തുള്ളത് ആലോചിക്കാൻ പാടില്ല. പക്ഷേ മഹാനായ കലീം മഹാനായ ഈസാ നബി അലാ നബീന അലൈഹി സലാം ഭക്ഷണം കഴിക്കാനിരുന്നു മൂന്ന് പത്തിരിയുണ്ട്. ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം കഴിച്ചു, ഓക്കെ. രണ്ടാമത്തത് ഈ പുരുഷനും കഴിച്ചു. മൂന്നാമത്തത് ഈ റൊട്ടി നോക്കുമ്പോ കാണാനില്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എവിടെ പോയി ആ മൂന്നാമത്തെ ഈ റൊട്ടി? അവര് രണ്ടുപേരും ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, എന്നിട്ട് ചോദിച്ചു, ആരാണോ ആ മൂന്നാമത്തെ റൊട്ടി എടുത്തത്? കാലാപ്പ് ഈ വിളവന്റെ മറുപടി ലാതിരി എനിക്കറിയൂല. ഇയാള് മനസ്സിലാക്കിയത് ഈസാ നബി അലൈഹിസ്സലാമാകുന്ന ഉസ്താദിനെ അങ്ങ് പറ്റിച്ചു കളയാന്നാണ്. ഉടനെ തന്നെ മറുപടി ലാതിരി എനിക്കറിയൂല, എനിക്കതിനെ കുറിച്ചറിയൂല.
ഈസാ നബി അലൈഹിസ്സലാം പിന്നെ ഒന്നും പറഞ്ഞില്ല, എനിക്കറിയൂല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ അയാളോട് പറയടാ പറയടാ എന്ന് പറഞ്ഞ് പറയിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അവന്റെ നാവ് കൊണ്ട് എന്നെ പറയിപ്പിക്കണം. എന്ത്? അതെവിടെ പോയി? അവനെടുത്തതാണെങ്കിൽ അവൻ പറയണം, അതല്ല വേറെ നിങ്ങൾ നിലക്ക് പോയതാണെങ്കിൽ അവനക്ക് അറിയുന്ന രൂപം അവൻ പറഞ്ഞു തരണം എന്ന നിലക്ക് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ രണ്ടാളും ഇങ്ങനെ പോയി, അങ്ങനെ നടന്നു നീങ്ങി അവിടെ എത്തിയപ്പോ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം നല്ല ഒരാതേ മാനിനെ കണ്ടു. ആ മാനിന്റെ കൂടെ നല്ല അതാ മാനിന്റെ രണ്ട് കുട്ടികള്. എങ്ങനെ മാനിനെ കണ്ടു? ആ മാനിന്റെ കൂടെ നല്ല രണ്ട് കുട്ടികൾ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ആ കൂട്ടത്തിൽ നിന്നൊരു മാനിനെ വിളിച്ചു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം എന്നിട്ടോ നല്ല മശ്വിയാക്കി. അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ തിരിയോ ഗ്രില്ലി അല്ലെ, അങ്ങനെയൊക്കെ പല പേരിൽ ഇപ്പൊ കോഴി കാണുന്നുണ്ടല്ലോ. അപ്പൊ വേം മനസ്സിലാവും, ഷവായ എന്ന് പറയുന്നില്ലേ, മശ്വി എന്ന് വന്നതാ. നല്ല ചുട്ട ആടാക്കി മാനാക്കി മാറ്റി രണ്ടുപേരും കഴിച്ചു. കഴിച്ചിട്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം കഴിച്ചതിന്റെ ശേഷം എല്ലു വെച്ചിട്ട് പറഞ്ഞു, കുമ്പ് ഇതിനില്ല, കോഴിന്റെ മുള്ളോട് കൂകുന്നു ചെന്നാരെ. നമ്മള് ചൊല്ലാറില്ലേ മാലയിൽ കോഴിന്റെ എല്ലുകളോട് കൂകാൻ ചെന്നപ്പോ ആ കോഴിന്റെ മുള്ളിനെ കൂക്കി പറപ്പിച്ചു വിട്ടു എന്ന് നമ്മൾ പറയാറില്ലേ. ഔലിയാക്കൾക്കല്ല നൽകുന്ന കറാമത്താണ്, അമ്പിയാക്കൾക്കല്ല നൽകുന്ന മുഅ്ജിസത്താണ്. മഹാനായ മൂസാ ഈസാ നബി അലൈഹിസ്സലാം അറുത്തിട്ട് കഴിച്ചതിന് ശേഷം എല്ലുകൾ വെച്ചിട്ട് പറയാണ്, കുമ്പ് ഇതിനില്ല, അല്ലാഹുവിന്റെ ഇതിന് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കണം. ഫഖാമ ഫദഹബ, അറുത്ത് കഴിച്ച ആ മാൻ കുട്ടി എഴുന്നേറ്റ് നിന്ന് ഒരറ്റ പുകങ്ങ് പോയി, അച്ഛന്റെ അടുക്കലേക്കങ്ങ് പോയി. ഇത് കണ്ടപ്പോ ഈ ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടു പോയി. വല്ലാത്ത ഉസ്താദാണല്ലോ അല്ലേ, വല്ലാത്ത ഉസ്താദാണല്ലോ ഈ ഉസ്താദ്. മൊബൈൽ ഫോണ് ബ്രൂന്ന് പറഞ്ഞിട്ട് വെറച്ചപ്പം പിടിച്ച ഉസ്താദിനെ പോലെ അല്ലല്ലോ ഇത്. മരിച്ചു പോയ അറുത്ത് തിന്നിട്ട് പേടിച്ച മാൻപേടയല്ലേ, ആ മാൻപേടനോടല്ലേ കൊമ്പ് ഇതിനില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിർത്തിയിട്ട് കൊമ്പ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പറഞ്ഞു എഴുന്നേറ്റങ്ങ് പോയി. കണ്ടപ്പോ ഇയാൾ അത്ഭുതപ്പെട്ടു പോയി. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അസ്അലുക ബില്ലദീ അറാക ഹാദീ ലായ മന്നഹദ റഹീഫ്. ഇപ്പൊ വലിയ അത്ഭുതമല്ലേ കണ്ടില്ലേ, അതുകൊണ്ട് ഞാൻ ഇത് നിർത്തിയിട്ട് ഈ ആയത്ത് നിർത്തിയിട്ട് ഈ ദൃഷ്ടാന്തം മുൻനിർത്തിയിട്ട് എന്നോട് ചോദിക്കുന്നു, ആരായിരുന്നു ആ റൊട്ടി എടുത്തത്? അപ്പൊ പിന്നെ തോറ്റുകൊടുത്താ പറ്റൂലല്ലോ, ഉസ്താദിന്റെ മുമ്പിൽ ജയിച്ചു കളയാന്നുള്ള ധാരണയാ. ഈ ശിഷ്യന്റെ മറുപടി ലാതിരി എനിക്കറിയില്ല, അറിയില്ലല്ലേ, എന്നാ പിന്നെ മുന്നോട്ട് പോവാ. അങ്ങനെ രണ്ടാളും പിന്നെയും പോയി, രണ്ടുപേരും വീണ്ടും നടന്നുപോയി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ മതി അരുവിയുടെ ഏകദേശം ഒരറ്റത്തെത്തി. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ആ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അരുവിയിലേക്ക് കാലെടുത്തങ്ങ് വെച്ചു. അരുവിയിലൂടെ അയാളെ കയ്യും പിടിച്ചിട്ട് വെള്ളത്തിലൂടെ നടന്നങ്ങ് പോയി. ഇതുവരെ ആ അരുവിയുടെ അപ്പുറത്തെത്തുന്നത് വരെ മഹാനായ നബിയുള്ളാഹി ഈസാ അലൈഹിസ്സലാം വെള്ളത്തിന്റെ മേലെ നടന്നങ്ങ് പോയി. വെള്ളത്തിന്റെ മേലെ നടന്നങ്ങ് പോയപ്പോ ഇയാൾ അത്ഭുതപ്പെട്ടു പോയി. പഠിച്ചറബേ, ഇയാൾ ആരാ പഠിച്ചവനെ? ദുന്യാവ് കണ്ടിട്ട് കൂടിയതാ, മഹത്വം കണ്ടിട്ട് കൂടിയതല്ല. പിന്നെ ഇയാളെ കയ്യിൽ മൂന്ന് പത്തിരിണ്ടല്ലോ, അത് കണ്ടിട്ട് കൂടിയതാ. ആ പുഴയുടെ മേലെ നടന്നു പോകുന്നത് കണ്ടപ്പോ ഭയങ്കര അത്ഭുതായി. അത്ഭുതായപ്പോ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അസ്അലുക ബില്ലദീ അറാക ഹാദിഹിൽ ആയ മന്നഹദ റഖീഫ്. ഞാൻ ഈ ദൃഷ്ടാന്തം മുൻനിർത്തിയിട്ട് എന്നോട് ചോദിക്കാ, നമ്മളാ പത്തിരി ആരേനും എടുത്ത് സത്യം പറഞ്ഞു, നമ്മളെ പത്തിരി ആരാ കൊണ്ടുപോയത്? അപ്പൊ ചില ആളുകൾക്ക് തോന്നുകയാണ്, ഒരു പത്തിരിയല്ലേ അത് ഈസാ നബി അലൈഹിസ്സലാമിനെ അങ്ങ് വിട്ടാ പോലെ, ഒരു പത്തിരിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കണോ? എത്ര പത്തിരി കിട്ടും? ഈ വെള്ളമൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നതിന് പകരം ഒരു പത്തിരി വേണമെന്ന് അള്ളഹാനോട് പറഞ്ഞാൽ അള്ള കൊടുക്കൂലേ? ഇങ്ങനെയൊക്കെ കളിക്കണോ? എന്തിനാണ് ഈ മനുഷ്യനെ നന്നാക്കി എടുക്കുന്ന ഡ്യൂട്ടിയാ മഹാനായ നബിയുള്ളാഹി ഈസാ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി. ചിലപ്പോ ചില ആളുകൾ വിളിച്ചിട്ട് പറയൂ, അവിടെ ഡേറ്റ് കൊടുക്കാൻ പാടില്ല,
അത് നടത്തുന്ന ആളുകൾ വളരെ മോശക്കാരാണ്. അവിടെ ഡേറ്റ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചിലർ ഫോണിൽ വിളിച്ച് പറയാറുണ്ട്, അപ്പൊ പിന്നെ അവിടെ വേല പോകാൻ വല്ലാത്തൊരു ആവേശം. എന്താ കാരണം? എവിടെയാ ഡ്യൂട്ടി എടുക്കേണ്ടത്? എവിടെയാ വേല പറയേണ്ടത്? വേല പറയേണ്ടത് എന്നെ പോലുള്ള ആളുകളോടല്ലേ വേല പറയേണ്ടത്? നല്ല കുത്തുബിയത്തിന്റെ മജ്ലിസൊക്കെ പങ്കെടുക്കുന്ന നിങ്ങളെ പോലുള്ള ആളുകളോട് എന്ത് വേല പറയാനാ? എന്നെ പോലത്തെ മോശപ്പെട്ട ആളുകളോടല്ലേ വേല പറയേണ്ടത്? ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പാവങ്ങളായ എന്നെ പോലെ അമലും ഇൽമും തഖ്വയൊന്നും ഇല്ലാത്ത ആളുകളോടല്ലേ ഇൽമും തഖ്വയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ലാഹു നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. അപ്പോ അങ്ങനെയുള്ള ആളുകൾ ഒരു വേലിന്റെ മജ്ലിസ് സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പോകാനല്ലേ ആവേശം ഉണ്ടാകേണ്ടത്? അല്ലാതെ അവിടെ പോകണ്ടെന്ന് വെക്കാനാ? മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം ഇതുപോലെ ദൈവത്താണ് ഡ്യൂട്ടി. ആളുകളെ നന്മയിലേക്ക് വിളിക്കല. നന്മയിലേക്ക് വിളിക്കുന്ന എന്റെ കൂടെ വന്നിട്ട് എന്നെയും പറ്റിച്ചിട്ട് പത്തിരി ഇരുന്നിട്ട് ഞാൻ അവനോടൊന്നും പറയാതെ പിറ്റേ ദിവസം പിന്നെയും പത്തിരി കക്കാൻ അനുമതി കൊടുക്കേണ്ടത്? അവൻ പിന്നെയും കക്കട്ടെ, ഞാൻ അതൊന്നും കണ്ട വാറാക്കരുത്. അവന്റെ ജീവിതം മുഴുവനും കക്കുന്ന കള്ളനായി, അവൻ വെറും കളവ് നടത്തുന്ന കള്ളനായി ജീവിക്കട്ടെ എന്നാണോ ഈസാ നബി അലൈഹി ഇസ്ലാം വിചാരിക്കേണ്ടത്? അല്ലല്ലോ. അത് ഒരു പത്തിരിയാണെങ്കിലും എന്റെ ബാപ്പ പറയാറുണ്ട്, അവിടുത്തെ ബാപ്പ പറയാറുണ്ട് പോലും, ആന കട്ടവനും അടക്ക കട്ടവനും ഒരുപോലെയാണ്. എങ്ങനെ? ആന കട്ടവനും അടക്ക കട്ടവനും ഒരുപോലെയാണ്. പഴയ ഒരു ചൊല്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ബാപ്പ എന്നോട് കുട്ടിക്കാലത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആനേനെ കട്ടവനും അടക്ക കട്ടവനും ഒരുപോലെയാണ്. രണ്ടും ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഉദാഹരണം എടുത്തത്. എല്ലാതിനേക്കാളും ചെറിയ സാധനം കിട്ടാത്തതുകൊണ്ടല്ലോ. അപ്പൊ ആനേനെ കട്ടാലും ചെറിയ അടക്ക കട്ടാലും കള്ളം കള്ളൻ തന്നെയാണ്. അപ്പൊ ഒരു പത്തിരിയല്ലേ എന്ന് വിചാരിച്ച് കളവ് നടത്താൻ അനുമതി കൊടുക്കരുത്. ഇതുപോലെ ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നത്, ചെറിയ മക്കളെ കുട്ടിക്കാലം മുതലേ കള്ളം പഠിപ്പിക്കരുത്. അത് ചെറിയ കളവല്ലേ മുസ്ലിയാരെ എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുന്നൊരു കളവില്ല. അത് ചെറിയ നിലക്കൊക്കെ കുട്ടികൾ നന്നാകാൻ വേണ്ടിയല്ലേ മുസ്ലിയാരെ എന്ന നിലക്ക് തള്ളി മാറ്റാൻ പറ്റുന്നൊരു കളവില്ല. മക്കളെ ഭക്ഷണം കഴിപ്പിക്കാനോ, ഭക്ഷണം മക്കളെ കോളേജിലേക്കാനോ, മക്കളെ സ്കൂളിലേക്ക് അയക്കാനോ, മക്കളെ വേറെ എവിടെയെങ്കിലും അയക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനോ മക്കളോട് കളവ് പറയുന്ന സ്വഭാവമുണ്ടോ? അരുതേ ഉമ്മാ, കഞ്ഞി കുടിക്കാൻ വേണ്ടി പോലീസ് വരുന്നു എന്ന് കളവ് പറയുന്ന സ്വഭാവം, കഞ്ഞി കുടിക്കാൻ വേണ്ടി നായ വരുന്നു എന്ന് ചെറിയ കളവ് പറയുന്ന സ്വഭാവം, അതുപോലെ ചോറ് കഴിക്കാൻ വേണ്ടി നിന്റെ ബാപ്പ വരുന്നു എന്ന് പേടിച്ചു കിടക്കുന്ന ബാപ്പയാണെങ്കിൽ ബാപ്പന്റെ പേര് വെറുതെ പേടിപ്പിക്കുന്ന സ്വഭാവം, അങ്ങനെ കളവ് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? ഈ കുട്ടി കുട്ടിക്കാലം മുതലേ മനസ്സിലാക്കും, നായ ഇല്ലാതെ എന്നോട് ഉമ്മ കള്ളം പറഞ്ഞില്ലേ, എന്റെ ഉമ്മാരാ എത്ര കൈപ്പുള്ളതാണെങ്കിലും കളവ് പറയാൻ പാടില്ല. ഉമ്മാന്റെ ഉപദേശം സ്വീകരിച്ച ആ കുട്ടി കള്ളന്റെ മുന്നിൽ പൊന്നെടുത്തു കൊടുത്തു എന്നല്ലേ ചരിത്രം പറഞ്ഞത്? കുതുബിയത്തിന്റെ വാർഷികത്തിൽ ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഉമ്മ കള്ളം പറയണം എന്നാ പറഞ്ഞതെങ്കിൽ കള്ളം പറയണം, ഉമ്മ കളവ് പറയണ്ട പറഞ്ഞതെങ്കിൽ കളവ് പറയരുത്. ഉമ്മ പറയുന്നത് പോലെ കേൾക്കണം എന്ന് ചിന്തിച്ച് വളരുന്ന നിന്റെ പ്രിയപ്പെട്ട മോൻ അറിവില്ലായ്മ കൊണ്ട് കളവ് നടപ്പാക്കിയാൽ, കളവ് പറയുന്നത് ശീലമായി പോയാൽ പിന്നെ ആ മകനെ സ്വാലിഹീങ്ങളെ പട്ടികയിലെത്തിക്കാൻ വലിയ പാടാണ് ഉമ്മ, വലിയ ടെൻഷനാണ് ഉമ്മ. തമാശക്ക് പോലും മക്കളോട് കളവ് പറയരുത്. എന്റെ മകൻ ഞാൻ ഇന്നിവിടെ വരുമ്പോ എന്റെ ഫോണിൽ വിളിച്ചു, ഫോണിൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എനിക്ക് ടൂറിന് പോകണം. എങ്ങനെ? എന്റെ മകൻ ചെറിയ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ്, എന്നോട് പറഞ്ഞു ടൂറിന് പോകണം. ഞാൻ ചോദിച്ചു എന്തിനാ ടൂറിന് പോകുന്നത്? അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു കണ്ണൂരിലേക്കാന്നാ പറഞ്ഞത്, കണ്ണൂരൊക്കെ കാണണം. ഞാൻ പറഞ്ഞു കണ്ണൂർ എന്റെ കാറിൽ ഇരുന്നാൽ കണ്ണൂരും കാണാം, മലപ്പുറവും കാണാം, തിരുവനന്തപുരം വരെ കാണുമെങ്കിൽ കാണാം. നീ അങ്ങനെ സ്കൂളിലെ കുട്ടികളെ കൂടെ കുട്ടിക്കാലം മുതലേ പോയി പഠിക്കണ്ട. അപ്പൊ എന്നോട് കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു തൽക്കാലം പോകാന്നെന്നങ്ങ് പറ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റി പറയാം. ഞാൻ പറഞ്ഞു പറഞ്ഞത് മാറ്റി പറയാൻ ഞാനില്ല, എന്റെ മോനോട് ഞാൻ ഇപ്പൊ കളവ് പറഞ്ഞാൽ ആ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മനസ്സിലാക്കി വെക്കും, അയാളൊക്കെ പറയുന്ന ബാപ്പ എന്നോട് കളവ് പറഞ്ഞിട്ടില്ലേ, ഞാൻ എന്തിനാ കുറക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് അവനും കളവ് പറയുന്ന മോനായി പോയാ.
റബ്ബേ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. പിന്നെ വിരളി കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. അതേ സ്ഥാനത്ത് ഹിക്മത്തുകൾ ഉപയോഗിക്കാം, നല്ല തന്ത്രങ്ങൾ ഉപയോഗിക്കാം. ഞാൻ അവനോട് പറഞ്ഞു, കണ്ണൂര് ഞാൻ തന്നെ കാണിച്ചു തരാം. കണ്ണൂരാക്കണ്ട, കണ്ണൂരിലെ എയർപോർട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷെ നീ നല്ലവണ്ണം പഠിക്കണം, പഠിച്ചാൽ ഞാൻ കാണിച്ചു തരും. ഇങ്ങനെയൊക്കെ പറയാം. അതല്ലാതെ കളവ് പറയുന്ന സ്വഭാവം അരുതേ ഉമാ. ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും കളവ് പറയില്ലെന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞത്, അത് എത്ര കൈപ്പുള്ളതാണെങ്കിലും നീ കളവ് പറയരുതേ. എന്താ കളവ് പറയരുത് എന്നുള്ള കഥയെ പറയാനുള്ള കാരണം, അത് മുനാഫിഖീങ്ങളെ ലക്ഷണമാണ്, നിഫാഖുള്ളവരുടെ ലക്ഷണമാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നില്ല. ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്ന ആഗ്രഹമല്ലേ, എന്റെ കൂടെ റഹ്മത്തിന്റെ മലക്കുകൾ വേണം എന്ന. അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന കളവ് പറയുന്നവന്റെ അടുക്കൽ മലക്കുകൾ അടുക്കൂല. റബ്ബ് കാത്തി രക്ഷിക്കട്ടെ. എന്താ കാരണം? ഇവൻ പറയുന്ന കളവിന്റെ നാറ്റം കൊണ്ട് അവന്റെ അടുക്കലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പോലും അടുത്തു വരൂല. എന്റെ വയലുകൾക്കുന്ന ബിസിനസ്സുകാരേ, എന്റെ വയലുകൾക്കുന്ന ജോലിയെടുക്കുന്നവരെ, ജോലിയിൽ നീതി പാലിക്കുന്നവനാകണം, ബിസിനസ്സിൽ നീതി പുലർത്തുന്നവനാകണം. നിന്റെ വിൽപ്പന വസ്തു വിൽക്കാൻ വേണ്ടി കളവ് പറയരുത്. നിന്റെ വിൽപ്പന വസ്തു വിറ്റ് കിട്ടാൻ വേണ്ടി കളവ് പറയരുത്. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാകണം പറയുന്നത്. ആര് കേട്ടാലും ആര് കേട്ടില്ലെങ്കിലും ആര് അറിഞ്ഞാലും ആര് അറിഞ്ഞില്ലെങ്കിലും യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫി സുദൂർ. നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെ കുറിച്ച് അറിയുന്ന റബ്ബാണവൻ. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സുഗാര്യതകളും രഹസ്യങ്ങളും നിന്റെ ഉസ്താദ് അറിയില്ലെങ്കിലും, ബാപ്പ അറിയില്ലെങ്കിലും, ഉമ്മ അറിയില്ലെങ്കിലും, കുടുംബങ്ങൾ അറിയില്ലെങ്കിലും യജമാനനായ റബ്ബറിയുമെന്ന ബോധം എപ്പോഴും മനസ്സിൽ വേണേ. ഞാൻ എന്റെ പ്രസംഗം ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തട്ടെ. അലൈഹിസ്സലാം പറഞ്ഞ മറന്നുപോയോ? എവിടെ എത്തി രണ്ടാളും? ഈസാ നബി അലൈഹിസ്സലാമും ആ കൂടെ വന്ന ശിഷ്യനും എവിടെ എത്തി? പുഴയുടെ മേലെ കടന്നു. മറന്നുപോയോ? പുഴ കടന്നെത്തിയപ്പോ ആ ശിഷ്യനോട് ചോദ്യാണ്, അല്ല മോനെ, ഈ അത്ഭുതം നീ കണ്ടില്ലേ? ഇനി ഞാൻ നിന്നോട് ചോദിക്കാം, ആരായിരുന്നു നമ്മളെ പത്തിരി കട്ടത്? ആരായിരുന്നു നമ്മളെ പത്തിരി കൊണ്ടുപോയത്? ഇനിയൊന്ന് പറയോ. ശിഷ്യന്റെ മറുപടി, എനിക്കറിയില്ല. അങ്ങനെയുണ്ടല്ലോ ചില ബളവുള്ള ശിഷ്യന്മാര്, കള്ളത്തരം കൊണ്ട് അങ്ങ് രക്ഷപ്പെട്ട് കളയാന്ന് വിചാരിക്കുന്ന ചില ശിഷ്യന്മാര്, ഒരിക്കലും കള്ളം പറഞ്ഞാൽ രക്ഷപ്പെടില്ല കേട്ടോ. ആദ്യം തന്നെ സത്യം അങ്ങ് പറഞ്ഞാല്, അന്നേരം തന്നെ ഞാൻ തിന്നുപോയതാണ് പൊരുത്തപ്പെടുന്ന ഉസ്താദ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയ ഒരു അടിയിലെങ്കിലും ഒതുങ്ങുമായിരുന്നു ഉസ്താദ് തീറ്റിപ്പണ്ടാരുള്ള ആളാണെങ്കിൽ. ഈസാ നബി അലൈഹി സ്വലാം അങ്ങനെയല്ലല്ലോ, അടിക്കുകയില്ല, കുറ്റവും പറയൂല. നിനക്ക് വിശപ്പുണ്ടോ മോനെ? ഒരാട്ടിനെയും ഒരു മാനിനെയും കൂടി ഞാൻ അറുത്തിരുന്നു അറിയൂലേ മഹാനെ നബിഹി സാലിസ്ലാം. ഇനി നല്ല തിന്നണം നിന്നിരിക്കുന്ന ഒരു ഉസ്താദാന്ന് വെച്ചോ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ശിഷ്യന്മാരെ വയറ് നിറക്കണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ഉസ്താദ് ഉണ്ടാവൂല, അങ്ങനെയുള്ള ഉസ്താദ് ആവൂല. അതിസ്ഥാനത്ത് ഉസ്താദ്മാരെ കുറ്റം പറയുന്ന നാടന്മാർക്ക് ഒരു സന്തോഷ അല്ലേ? അതുകൊണ്ട് പറഞ്ഞ ഒരു തമാശക്ക് പറഞ്ഞാണ്, അങ്ങനെ ഒരു ഉസ്താദ് ഉണ്ടാകൂല. വയറ് കുട്ടികളെ വയറ് നിറയുന്ന കാണുമ്പോ ഉസ്താദ്മാരെ മനസ്സ് കുളിർക്കും. അത് ശരിക്കും അറിയണമെങ്കിൽ സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും നോക്കിയാൽ മതി. ഉമ്മക്കും ബാപ്പക്കും മക്കളെ വയറ് നിറയുമ്പോ ഇവനെന്ത് തിന്നലാ തിന്നത്, ഇവനെന്ത് ഭക്ഷണം കഴിക്കലാ കഴിക്കുന്നത് എന്ന് ഏതെങ്കിലും ഉമ്മ ചിന്തിക്കോ? ഒരു ഉമ്മാക്കും അങ്ങനെ തോന്നൂല. അങ്ങനെ തന്നെയാ ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ബന്ധം, വലിയ ബന്ധമാണ്. ഇരിക്കട്ടെ, ഞാനിപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പത്തിരി കൊടുക്കും, പക്ഷെ കള്ളം പറഞ്ഞുകൊണ്ട് വിട്ടില്ല. ലാതിരി പറഞ്ഞു അപ്പോഴും. അപ്പൊ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒന്നും പറഞ്ഞില്ല, അങ്ങനെ വീണ്ടും നടന്നു പോവാണ്. അങ്ങനെ രണ്ടാളുകളും നടന്നു പോകുമ്പോ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു സ്ഥലത്തെത്തി. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു കൂട്ടം മണലങ്ങ് ഒരുമിച്ചൂടി, അല്ലെങ്കിലോ ഒരു കൂട്ടം മണ്ണിനെ
അല്ലെങ്കിൽ മണലിനെ കൂമ്പാരമാക്കി മാറ്റി. എന്നിട്ടങ്ങ് പറഞ്ഞു, ഒരു കൂട്ടം മണ്ണെടുത്തിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നീ സ്വർണ്ണാകണം. നോക്കുമ്പോൾ നല്ല സ്വർണ്ണമായി മാറി. ഫഖസബഹു സലാസത അസ്ലുസ്, മഹാനായ ഈസാ നബി അലൈഹി സ്വലാം അത് മൂന്നാക്കി വെച്ചു. ലീ സുലുസ്, മൂന്ന് എനിക്ക്. വസുലുസ്, ഒന്ന് എനിക്ക്, മൂന്നിലൊന്ന് എനിക്ക്, മൂന്നിലൊന്ന് നിനക്ക്. പിന്നെയോ നമ്മളെ കൂടെ ഞാനും നീയും മാത്രം പോകുമ്പോ നമ്മളെ കൂട്ടത്തിന് ഒരാൾ പത്തിരി എടുത്തു പോയില്ലേ, അയാൾക്ക് സ്വർണ്ണം ഇല്ലാതെ പറ്റൂലോ, പാവല്ലേ, അയാളൊരു പാവല്ലേ. അങ്ങനെ അയാൾക്ക് കൊടുക്കാൻ നമ്മക്ക് ആ സ്വർണം, ഒന്ന് എനിക്ക്, മൂന്നിലൊന്ന് എനിക്ക്, മൂന്നിലൊന്ന് നിനക്ക്, നിനക്ക് മൂന്നിലൊന്ന്. നമ്മളെ പത്തിരി കട്ടുകൊണ്ടുപോയാ ഓനിക്കും കൊടുക്കാം, പാവം അവനും ജീവിക്കട്ടെ. അപ്പൊ ഇയാള് പറഞ്ഞു, ഫഖാല അന അഖദ്തുഹു, ഞാനാണ് അത് കട്ടെടുത്തത്, ഞാനാണ് ആ പത്തിരി എടുത്തത്. കാല ഫക്കുല്ലുഹു ലക്, എന്റെ മൂന്നിലൊന്ന് എനിക്ക് വേണ്ട, എന്റതും നീ എടുത്തോ, നീ ആ പത്തിരിക്ക് പകരം അത് നീ എടുത്തോ, മൂന്നും നീ എടുത്തോ. ഈസാ നബി അലൈഹി സ്വലാമ കൊടുത്തിട്ട് പറഞ്ഞു, വഫാറഖഹു ഈസാ. ഈസാ നബി അലൈഹി സ്വലാമ പറഞ്ഞു, ഇനി നമ്മൾ ഒന്നിച്ച് പരിപാടിയില്ല. ഞാൻ ഇത്രയും കാലം നിന്നെ നന്നാക്കാൻ വേണ്ടി ചോദിച്ചിട്ട് പല നിലക്കും ഞാൻ നിന്നോട് ചോദിച്ചു നോക്കി, നീ നന്നാക്കാൻ തീരുമാനിച്ചില്ലല്ലോ. അങ്ങനെയുണ്ട് ചില ശിഷ്യന്മാരെ അത് പുറത്താക്കേണ്ടി വരും. ഇനി നീ എന്റെ കൂടെ പറ്റൂല എന്ന് പറയേണ്ടി വരും. ചിലപ്പോ പേരില് ബിരുദല്ലുണ്ടാകും, എന്നാലും എന്റെ കൂടെ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ ബിരുദണ്ടായിട്ട് കാര്യമില്ല. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇനി നമ്മൾ ബന്ധമില്ല, നീ ബിരുദവും കൊണ്ട് പോയിക്കോ, നിന ആ സ്വർണവും കൊണ്ട് നീ പോയിക്കോ. വേണമെങ്കിൽ സ്വർണം കിട്ടി, മൂന്ന് ഓതിയും നിനക്ക് കിട്ടി എന്ന് വേണമെങ്കിൽ നോട്ടീസിൽ എഴുതി വെക്കാം. പക്ഷേ അത് നോട്ടീസിലേ ഉണ്ടാവൂ, എന്റെ കൂടെ ഇനി പറ്റൂല. കാരണം എല്ലാ നിലക്കും ഞാൻ നിന്നെ നന്നാക്കി എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ട് നീ അത് അംഗീകരിച്ചില്ലല്ലോ. അത് നീ അനുഭവിക്കാൻ പോന്നതേ ഉള്ളൂ. ഈ മനുഷ്യൻ മൂന്ന് സ്വർണവും അതേ ഓഹരി വെച്ചെടുത്ത് ദുന്യാവല്ലേ ആദ്യം തന്നെ ആഗ്രഹിച്ചത്, ബിരുദം മാത്രല്ലേ ആദ്യം തന്നെ ചിന്തിച്ചിട്ടുള്ളൂ, ഉസ്താദിന്റെ പൊരുത്തം വേണമെന്ന ചിന്തയില്ലല്ലോ, ഉസ്താദിന്റെ പൊരുത്തത്തോടുകൂടെ ജീവിച്ച് മരിക്കണം എന്ന് ചിന്തിച്ചിട്ടില്ല, മറിച്ചോ ദുന്യാവ് കിട്ടണമെന്നാ ചിന്തിച്ചത്. ദുന്യാവ് അൽഹംദുലില്ല, ഉസ്താദ് പുറത്താക്കിയപ്പോ നല്ല കാറ് വാങ്ങിയിട്ടുണ്ട്, ഉസ്താദിനെ കുറ്റം പറഞ്ഞപ്പോ നല്ല കാറ് വാങ്ങി തന്നവരുണ്ട്, വീടിന്റെ പണി പൂർത്തിയായിട്ടുണ്ട്, ആവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്, ദുന്യാവുണ്ട്, പക്ഷേ ആഹ്റമില്ല. റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, മൂന്നും നീ എടുത്തോ, എനിക്ക് വേണ്ട, ഞാൻ ഈ ദുന്യാവിനെ സ്നേഹിക്കുന്നവനല്ല. ഈ മനുഷ്യൻ മൂന്നും കിട്ടി അങ്ങ് പോയി. പോകുന്ന പോക്കില് രണ്ടാള് വന്നു, രണ്ടാള് കൂടെ ചേർന്നിട്ട് പറഞ്ഞു, ഞങ്ങളുണ്ട് നിന്റെ കൂടെ, മൂന്ന് ഓഹരിയല്ലേ, ഒന്നെനിക്കും ഒന്നവനിക്കും, നമുക്ക് മൂന്നാക്ക് ഓഹരി വെച്ചെടുക്കാം. അപ്പൊ ഇയാൾക്ക് തോന്നി, ഞാനിത് കൊടുത്തില്ലെങ്കിൽ ഇവരെന്നെ കൊന്നിട്ട് മൂന്നും അങ്ങ് കൊണ്ടുപോകും, അതിനേക്കാൾ നല്ലത് ഇവരെ കൂടെ കൂടലാണ്, ഒരു ഓതി അവർ രണ്ടാക്കും കൊടുത്താൽ എനിക്കും കൂടി ഒരു പ്രൊട്ടക്ഷൻ. അപ്പൊ പിന്നെ അവരെ കൂടെ കൂടലാ നല്ലത്. മൂന്നാളും നടന്നു പോകുമ്പോ രണ്ടാളുകളുണ്ടല്ലോ കൂടിയവര്, അവര് രണ്ടാളും തീരുമാനിച്ചു, ഇയാളെ പത്തിരി വാങ്ങാനേക്കാം, ഇയാളെ പോയിട്ട് പത്തിരി വാങ്ങിക്കൊണ്ടുവരാനേക്കാം. പത്തിരി വാങ്ങിക്കൊണ്ടുവന്നാലോ, പത്തിരിയും വാങ്ങിയിട്ട് വരുമ്പോഴേക്ക് നമുക്ക് നല്ല ആയുധ സന്നദ്ധം റെഡിയാക്കിയിട്ട് അയാളെ കൊന്നുകളയാ. അങ്ങനെയാ തീരുമാനം. അപ്പൊ ഇയാള് പോയി പത്രി വാങ്ങാൻ, അയാൾക്ക് തോന്നി നല്ല പരിപാടിയാ, എനിക്കല്ലേ സമ്മതം കിട്ടിയത്, മറ്റവന്റെ കൂടെ എന്തായാലും കൂടെ അവന്റെ ചങ്ങാതിയല്ലേ അവൻ. അപ്പോ രണ്ടാളും പോയി, രണ്ടാളും ഇയാളെയും കാത്തിരുന്നു. ഈ ഇരുന്ന സമയത്ത് ഇവര് തീരുമാനിച്ചു, അവൻ വരുമ്പോ അവനെ കൊന്നുകളയാ. ഈ പോയ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയവൻ തീരുമാനിച്ചു അവരറിയാതെ ഭക്ഷണത്തിൽ അങ്ങ് വിഷം ചേർത്ത് കൊടുക്കാം. എന്നാലോ ആ രണ്ടാളും അങ്ങ് ചത്തു കിട്ടു, നിനക്ക് മൂന്നും കിട്ടുമല്ലോ. അങ്ങനെ ഈ മനുഷ്യൻ നല്ല പത്തിരിയിൽ വിഷവും ചേർത്ത് വന്നു. കയറി വരുമ്പോ തന്നെ രണ്ടാളും ചാടി വീണു, ഇയാളങ്ങ് കൊന്നു. ഇയാളങ്ങ് കൊന്നപ്പോ പിന്നെ സമാധാനായില്ലേ, ഇനി ഭക്ഷണവും കിട്ടിയില്ലേ, നല്ല റാഹത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാ. രണ്ടാളും ഇരുന്ന് ഭക്ഷണവും കഴിച്ചു, ഭക്ഷണം കഴിച്ചു നോക്കുമ്പോ രണ്ടാളും അവിടെ തന്നെ അങ്ങ് മരിച്ചുപോയി. മൂന്നാളും മരിച്ചുപോയി, സ്വർണം ബാക്കിയാണ്, സ്വർണം എടുക്കാനാളില്ല.
മുസ്ലിമേ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നീ എത്ര തന്നെ സ്നേഹിച്ച് സമ്പാദിച്ചു കൊണ്ടുവന്നാലും അവസാനം എവിടെയോ കൊണ്ടുപോയി വെച്ച് മടങ്ങാനല്ലാതെ പോകാനല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു എന്ന് പറയുന്നു, മോനെ നീ ദുനിയാവിനെ സ്നേഹിക്കരുത്, സ്നേഹിക്കുമ്പോൾ നീ സ്നേഹിക്കണം എന്തിനെ സ്നേഹിക്കണം, ആഖിറത്ത് സ്നേഹിക്കണം. എന്താണ് ആഖിറത്തിന്റെ പ്രത്യേകത? വല്ലാഖിറത്തു ഖൈറുൽ, ആഖിറം നിനക്ക് ഖൈറാണ്. വഅബ്ഖാ, നശിച്ചു പോകാതെ നിലനിൽക്കുന്ന ലോകമാണ്. ആ ലോകത്തിന് വേണ്ടി അധ്വാനിക്കണേ, ആ ലോകത്തിന് വേണ്ടി സമയം ചെലവഴിക്കണേ, ആ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കണേ, ആ ലോകത്തിന് വേണ്ടി സമയം കണ്ടെത്തണേ. അവനാണ് ബുദ്ധിമാൻ. അതുകൊണ്ട് ആ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ലോകം മടക്കി ഭരിച്ച ഭരണാധികാരിയല്ലേ? നിങ്ങൾ മഗ്രിബ് മുതലേ ഇരിക്കുന്നവരാണ്, അതുകൊണ്ട് ഇനി ഞാൻ നീട്ടി പറയുന്നില്ല, നിർത്തുകയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ആരോ കയറി വരുമ്പോ കൈപിടിച്ചിട്ട് ആദ്യം പറഞ്ഞ വാക്ക് 2 മണിക്കൂർ പ്രസംഗിക്കണം എന്നാണ്. നിങ്ങൾ ചിലപ്പോ മൈക്ക് കേട്ടിട്ടുണ്ടാകും, ആരും പേടിക്കണ്ട, ഞാൻ നിർത്തുകയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം മുഴുക്കി അടക്കി ഭരിച്ച ഭരണാധികാരിയ ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനവർകൾ തല മേൽപോട്ടേക്ക് ഉയർത്തിയില്ല. മഹാനവർകൾ തല മേൽപോട്ടേക്ക് ഉയർത്തിയിട്ട് പലപ്പോഴും ചെയ്തില്ല. എന്റെ കാരണം അവിടെ നിന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, സാധാരണ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് മഹാന സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ദ്വാ ചെയ്യുന്ന രംഗം കാണാതെ വന്നപ്പോ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ചോദിച്ചു, അല്ലയോ സുലൈമാൻ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് കാണുന്നുണ്ട്, നിങ്ങളെ കാര്യത്തിൽ ശ്രദ്ധ കാണുന്നില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കാണുന്നില്ല. അപ്പോഴാ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തതാ, റബ്ബി ഹബ്ലി മുൽക്കല്ല യംബഗീ ലിഅഹദിൽ, അല്ലാ ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത ദുനിയാവില വതി അധികാരം, ലോകത്ത് ഒരാൾക്കും നൽകാത്ത രാജകീയ ഭരണം എനിക്ക് നീ നൽകണേ അല്ലാ. ഭരണം ഒരു ട്രംപിനും കിട്ടിയിട്ടില്ല, ആ ഭരണം ഒരു ഭരണാധികാരിക്കും കിട്ടിയിട്ടില്ല, ആ ഭരണം ഇനി ഒരു ഇന്ത്യ ഭരിക്കുന്നവനും കിട്ടാനില്ല, ഒരു ഭരിക്കുന്ന ഭരണാധികാരിക്ക് ആ ഒരു ഭരണം കിട്ടാനില്ല. അവിടെ നിന്ന് കീഴ്പ്പെടുത്തിയില്ലേ ആരെ? മൃഗങ്ങളെ കീഴ്പ്പെടുത്തിയില്ലേ? ഉറുമ്പുകളെ കീഴ്പ്പെടുത്തിയില്ലേ? ആനകളെ കീഴ്പ്പെടുത്തിയില്ലേ? സർവ മൃഗങ്ങളെയും കീഴ്പ്പെടുത്തിയില്ലേ? ആ മൃഗങ്ങളെ തമ്മിൽ സംസാരിക്കുമ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? സൂറത്തുൻ നംലിൽ ചരിത്രം പഠിപ്പിച്ചില്ലേ പരിശുദ്ധ ഖുർആൻ? ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല, നിർത്തട്ടെ. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തിട്ട് ദുനിയാവ് ചോദിച്ചു വാങ്ങിയിട്ട് ആ റബ്ബി ോട് നന്ദി ചെയ്യുന്നത് അടിമയായി ജീവിക്കുമ്പോ എന്റെ ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിലോ പട്ടിണി കിടക്കുന്നവന്റെ മുന്നിൽ എന്റെ സ്വാന്തന പ്രവർത്തനം എത്തിയില്ലെങ്കിൽ ഞാൻ ഭരണാധികാരിയാണെന്ന നിലക്ക് എന്റെ റബ്ബിന്റെ കോടതിയിൽ എന്നെ ചോദ്യം ചെയ്യുമല്ലോ ജനങ്ങളെ. അതുകൊണ്ട് തന്നെ എന്റെ വയറു നിറച്ചിരിക്കും ഭക്ഷണം കഴിക്കാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചിട്ടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ഭയപ്പെടുന്നത് വയറ് നിറയെ കഴിക്കാൻ കയ്യിലുണ്ട്, പക്ഷേ കഴിക്കാൻ മനസ്സിന് പേടിയാണ്. എന്താണ് പേടി? എന്റെ ഭരണത്തിന്റെ കീഴിൽ പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ എന്റെ റബ്ബലിന്റെ കോടതിയിലെത്തുമ്പോ ലിമനിൽ മുൽക്കുല്യോ, ഇന്നത്തെ അധികാരമാർക്കടോ എന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് എന്റെ റബ്ബിനോട് ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയാം ഞാൻ ബാധ്യസ്ഥനല്ലയോ. ഉണ്ടായിട്ടും മനസ്സിന്റെ ഉള്ളില് എത്ര
ഉണ്ടായിട്ടും അതേ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന ചിന്തയില്ല. ഉണ്ടാകുമ്പോഴും മിതത്തമായ ജീവിതം, ഇല്ലാത്തപ്പോഴും മിതത്തമായ ജീവിതം. ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. തന്നെ പറഞ്ഞില്ലേ രണ്ടു ദിവസം തുടർച്ചയായി വയറു നിറച്ച് ആവശ്യമുള്ളത് പോലെ ഭക്ഷണം കഴിച്ചൊരു ചരിത്രം ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ അവിടുത്തെ കുടുംബത്തിന്റെ ചരിത്രത്തിൽ പറയാനില്ല. ഓ എന്റെ വേദ കേൾക്കുന്ന ഉമ്മമാരെ, എത്ര തിന്നിട്ടും നമുക്ക് മതിയാകുന്നില്ല, എത്ര കുപ്പായം കിട്ടിയിട്ടും മതിയാകുന്നില്ല, ഭർത്താവ് എത്ര ചുരിദാർ വാങ്ങിച്ചു തന്നിട്ടും മതിയാകുന്നില്ല, എത്ര പർദ വാങ്ങിച്ചു തന്നിട്ടും മതിയാകുന്നില്ല, എത്ര സൗകര്യം ചെയ്തിട്ടും മതിയാകുന്നില്ല. എന്റെ വിശ്വാസികളെ നേറ്റു നിന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയാം. റബ്ബേ, നിങ്ങളെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ കബൂൽ ചെയ്യണേ അല്ലാ. പ്രായം ചെന്ന ഉപ്പാപ്പമാർ അവിടെ ഇരുന്നു, അല്പസമയം നേറ്റ് നിൽക്കും കേണ്ടി വരും. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാ, ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു നല്ല മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ. ഈമാനുള്ള വിശ്വാസികളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബം രണ്ട് ദിവസം വയറു നിറച്ച് ഭക്ഷണം കഴിച്ചില്ല. വേണ്ടതുപോലെ വയറു നിറച്ച് ഭക്ഷണം കഴിച്ച ചരിത്രം പറയാനില്ല. അങ്ങനൊരു പട്ടിണി നമ്മളെ വീട്ടിൽ ഇന്ന് കേൾക്കാനുണ്ടോ? നമ്മളെ ഉപ്പാപ്പമാരോട് ചോദിച്ചു നോക്ക്, നിങ്ങളെ കുട്ടിക്കാലത്ത് പട്ടിണി നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളെ ബാപ്പന്റെ കുട്ടിക്കാലത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനൊരു കാലം ഇവിടെ കഴിഞ്ഞു പോയിരുന്നു. ഇന്ന് റബ്ബിന് എഴുമത്ത് ചെയ്തപ്പോ നമുക്ക് അല്ലാഹുവിനെ ഓർമ്മയില്ല. മഹാന്മാരായ സ്വാലിഹീങ്ങളെ ചരിത്രം നോക്ക്, അവർക്ക് എത്ര കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവർക്ക് ഷുക്കറിന് കുറവ് പറയാനില്ല, നന്ദിക്ക് കുറവ് പറയാനില്ല. റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിതം സമർപ്പിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിതം ചെലവഴിക്കുന്നവരാണ്. അല്ലാഹ് പാവപ്പെട്ട ഞങ്ങൾക്കും ആ മഹാന്മാരായ സ്വാലിഹീങ്ങളെ ബർക്കത്തുകൊണ്ട്, ഔലിയാക്കളെ ബർക്കത്തുകൊണ്ട് ശുദ്ധമായ ജീവിതം കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. സുഹൃത്ത് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടായാലും ഇല്ലെങ്കിലും അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കാൻ കഴിയല. നിങ്ങൾ നോക്ക, മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ, ആയിഷ ബിവി റളിയല്ലാഹു അൻഹ എന്നെ അടുക്കലേക്ക് വന്നിട്ടൊരു പാവപ്പെട്ട ഉമ്മ സദഖ ചോദിച്ചപ്പോൾ, ലഖദ് തസദഖത്തു ആയിഷത്തു റളിയല്ലാഹു അൻഹ, ആയിഷ ബിവി റളിയല്ലാഹു അൻഹ സദഖ ചെയ്തില്ലേ, ബി 50,000 ദിർഹംസ് അല്ലെങ്കിൽ 50,000 ദിനാർ. മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ കയ്യിലുണ്ടായിട്ട് സദഖ ചെയ്തില്ലേ? ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ ധരിച്ചിരിക്കുന്ന കുപ്പായമോ ഏച്ചുകൂട്ടിയ കുപ്പായമാണ്, കീറിപ്പറിച്ചിട്ട് തുന്നിപ്പിടിപ്പിച്ച കുപ്പായമാണ്, കീറിയത് അതേ വേറെ കഷണം വെച്ചടിച്ച കുപ്പായമാണ്. ആ കഷണം വെച്ച കുപ്പായം ധരിച്ച സമയത്ത് പോലും 50,000 നിരയി ദീനാർ അല്ലെങ്കിൽ റിയാൽ അല്ലെങ്കിൽ ദിർഹം കയ്യിലുണ്ടായിട്ട് അത് മാറ്റിവെച്ചൊരു കുപ്പായം വാങ്ങിയിട്ട് ബാക്കി സദഖ ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിന് പകരം ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലൊന്ന് പാവങ്ങളായ ജനങ്ങൾ കൈ നീട്ടിയപ്പോ ആയിഷ ബിവി സദഖ ചെയ്തില്ലയോ? എവിടെന്ന് കിട്ടിയ മനസ്സാ? നല്ല സുഖതുള്ള മനസ്സാ. ആ മനസ്സ് കിട്ടിയ പള്ള കൊടുത്ത വലിയ തൗഫീഖാണ്. അതിനെന്തു വേണം? ദുനിയാവിനെ ഇഷ്ടപ്പെടാതെ ആഖിറം പ്രതീക്ഷിക്കുന്ന മനസ്സ് വേണം. അള്ളാഹു നമുക്കും മോശാരമായി തരട്ടെ. ഒരു രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി ചരിത്രം കാണാം. ഒരു രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി, ആ ഭരണാധികാരി ഒരു നല്ല പട്ടണം നിർമ്മിച്ചു. എന്താണ് ആ പട്ടണത്തിന്റെ പ്രത്യേകത? കാണാൻ ഭയങ്കര ഭംഗിയാണ്.
കണ്ടാൽ ആരും നോക്കിപ്പോകും. വെളിച്ചം കൊണ്ടും ഭംഗി കൊണ്ടും സെട്ടിപ്പ് കൊണ്ടൊക്കെ കണ്ടാൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അങ്ങനെ ഒരു മദീന ഒരു സിറ്റി നിർമ്മിച്ചു. എന്നിട്ട് ആ സിറ്റിക്ക് നല്ലൊരു പേരും വെച്ചു. അങ്ങനെ അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ജനങ്ങളൊക്കെ ആ മദീന കാണാൻ വേണ്ടി വിളിച്ചു. അവിടെ വരുന്ന ആളുകളോടൊക്കെ ചോദിക്കാണ്, എല്ലാരെയും ഭക്ഷണം കഴിപ്പിച്ച് വിടുമ്പോ ചോദിക്കാണ്, എന്തെങ്കിലും അയിബ് ഈ ഉണ്ടാക്കിയ പട്ടണത്തിന് പറയാനുണ്ടോ? എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം, അത് തിരുത്താൻ വേണ്ടിയാണ്. അങ്ങനെ ഒരുപാട് ജനങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചു. ഒരുപാട് ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചു. കഴിച്ചിട്ട് പോകുമ്പോൾ അവര് ചോദിച്ചു, എന്താണ് ഇവിടെ പറയാനുള്ളത്? എന്തെങ്കിലും പോരായ്മ പറയാനുണ്ടോ? എല്ലാരും പറഞ്ഞു, ഒരു പോരായ്മയും ഇല്ല, ഞങ്ങളൊരു പോരായ്മയും കാണുന്നില്ല. അവസാനം വന്നു രണ്ടാളുകൾ, രണ്ടാളുകൾ വന്നു അവസാനം. അവരോടും ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും മൈബ് പറയാനുണ്ടോ? അപ്പോഴാണ് അവര് പറയുന്നത്, രണ്ട് പോരായ്മ ഇതിന് ബാക്കിയുണ്ട്, രണ്ട് പോരായ്മ ബാക്കിയുണ്ട്. ഓ ഉപ്പമാരെ, പുതിയ വീട് കാണുമ്പോ പഴയ വീട് പറ്റുന്നില്ല അല്ലേ? ഓ ഉമ്മമാരെ, മുമ്പുണ്ടാക്കിയ വീടാ നമ്മളെ ഭർത്താവ് മുമ്പുണ്ടാക്കി തന്ന അടുക്കളയാണ്. നേരെ അപ്പുറത്ത് പുതിയൊരാള് വന്ന് വീട്ടിൽ കൂടിയപ്പോ പുതിയ അടുക്കള കാണുമ്പോ പഴയ അടുക്കള പറ്റുന്നില്ല. ആ അടുക്കളയില് സൗകര്യമില്ല, പിന്നെ അടുക്കളക്ക് വിശാലതയില്ല, അടുക്കളയില് പുക കെട്ടി നിൽക്കാണ്, അടുക്കളയില് പിന്നെ ലീക്കാണ്, അടുക്കളയിൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാത്ത പ്രശ്നമാണ്. ഭർത്താവിന്റെ വീട്ടിന്റെ ഉള്ളിലെ സ്വൈര്യം നഷ്ടപ്പെട്ടു പോയി, ഭർത്താവിന്റെ കാതില് പുക നിറച്ചു പോയി. ഇന്നലെ വരെയുള്ള അടുക്കളയല്ലേ വീട്ടിലെ അടുക്കള? അടുക്കളക്കൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പുറത്ത് നിർമ്മിച്ച പുതിയ വീട്ടിലെ അടുക്കള കണ്ടപ്പോ നമ്മളെ അടുക്കള മതിയാകുന്നില്ല. നിർമ്മിച്ചിട്ട് 5 കൊല്ലമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 10 വർഷമേ ആയിട്ടുള്ളൂ. ഭർത്താവിന്റെ വരുമാനത്തെ കുറിച്ച് ബോധമില്ല, ഭർത്താവിന്റെ ചെലവിനെ കുറിച്ച് ചിന്തയില്ല, ഭർത്താവിന് വളർന്നു വരുന്ന മോളെ കുറിച്ച് ആലോചനയില്ല. പിന്നെ ഭർത്താവിന്റെ ചവിട്ടില് മന്ത്ര, രാത്രിയിൽ കിടക്കാൻ അനുവദിക്കൂല, രാവിലെ ജോലിക്ക് പോകാനും അനുവദിക്കൂല. ഞാനായിട്ടല്ലേ ഈ അടുക്കളയിൽ നിന്ന് ചോറുണ്ടാക്കി തരുന്നത്, ഞാനായിട്ടല്ലേ അടുക്കളയിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. ഇത്രയും പ്രയാസമുള്ള ഒരു അടുക്കള ഈ നാട്ടിൽ കാണാനുണ്ടോ? ഭർത്താവിന്റെ കാതിലെ സ്വൈര്യം നഷ്ടപ്പെടുത്തുന്ന പെങ്ങന്മാരെന്റെ വയലുകൾ കൊന്നുണ്ടോ? എന്റെ വയലുകൾ കൊന്ന അത്തരം ഉമ്മമാരുണ്ടോ? ഇന്നലെ വരെ ഇല്ലാത്ത സൗകര്യം കുറവ്, വേറൊരാളെ വീട്ടിൽ സൗകര്യം കണ്ടപ്പോ മതി വരാതെ ആഗ്രഹിച്ചു നിൽക്കുന്ന ചിന്ത കുറഞ്ഞ ഉമ്മമാരുണ്ടോ? ഈ രാജാവും ചെയ്ത പണിയാ ഞാൻ പറയുന്നത്. ആളെ നിർത്തിയിട്ട് ചോദിച്ചു, എന്തെങ്കിലും അയവ് പറയാനുണ്ടോ? ഉണ്ടാക്കിയ ഈ സിറ്റിക്ക് എന്തെങ്കിലും കുറവ് പറയാനുണ്ടോ? എല്ലാരും പറഞ്ഞു, വളരെ കറക്റ്റ്, വളരെ കറക്റ്റ്, എന്തൊരു നല്ല ഭംഗിയിലാ നിർമ്മിച്ചത്. ആരും കണ്ടാൽ വന്നു പോകും, ആരും കണ്ടാൽ ആകർഷിച്ചു പോകും. ഭക്ഷണവും കഴിച്ചിട്ട് നല്ല നന്ദി വാക്കും പറഞ്ഞ് എല്ലാരും പോയി. അവസാനം വന്ന രണ്ടാളുകൾ ചോദിച്ചു, എന്തെങ്കിലും അയവ് പറയാനുണ്ടോ? എന്റെ രണ്ടയവുണ്ട്, ഒന്നല്ല രണ്ടയവ് പറയാനുണ്ട്, രണ്ട് പോരായ്മ പറയാനുണ്ട്. അപ്പോഴേതാ ഇവര് പിടിച്ചു കൊണ്ടുപോയി എവിടേക്ക്? രാജാവിലേക്ക്. രാജാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. എന്തിനാണ്? എന്റെ രണ്ട് അയബ് എന്താണെന്ന് ചോദിക്കാനാണ്. രണ്ടാളുകളെയും കൊണ്ടുപോയിട്ട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇതിന് അയബുണ്ടെന്ന് പറഞ്ഞത്? ഉടനെ തന്നെ ഈ വന്ന മനുഷ്യന്റെ മറുപടി, ഒന്നാമത്തെ അയബ് കേട്ടോ, ഈ സിറ്റി നിർമ്മിച്ച ഒരു മുതലാളിയില്ലേ, ആ മുതലാളി മരിക്കുന്ന മുതലാളിയാ, എന്നും ആസ്വദിക്കുന്നൊരു മുതലാളിയെ ഈ വീട്ടിന് കിട്ടിയില്ലല്ലോ, ഈ പട്ടണത്തിന് കിട്ടിയില്ലല്ലോ, ഈ മദീനക്ക് കാണിക്കാനില്ലല്ലോ. ഇത്രയും ഭംഗിയുള്ളൊരു കൊട്ടാരം, അല്ലെങ്കിൽ ഇത്രയും ഭംഗിയുള്ളൊരു സിറ്റി ഈ നാട്ടിൽ നിർമ്മിച്ചിട്ട് ആ സിറ്റിയിലെന്നും ജീവിക്കാൻ കഴിയുന്ന ഒരു മുതലാളിയോ ഒരു രാജാവിനെയോ കാണാനില്ലല്ലോ. അപ്പോഴാണ് ഈ രാജാവ് ചിന്തിച്ചത്,
വളരെ ശരിയാണല്ലോ പറഞ്ഞത്, ഇത് നിലനിൽക്കുന്നതല്ലോ, ഇത് നിലനിൽക്കാൻ പോകുന്നില്ലല്ലോ, ഈ വസ്തുവും നിലനിൽക്കുന്നില്ല, ഇതിന്റെ മുതലാളിയും നിലനിൽക്കുന്നില്ല. അപ്പോഴാ രാജാവിന്റെ ചോദ്യം, എന്നാൽ അവിടെ ഇരിക്കട്ടെ, രാജാവും നിലനിൽക്കുന്നില്ല, ഒരേ ഈ വസ്തുക്കളും നിലനിൽക്കുന്നില്ല, ഈ പട്ടണിയെ പട്ടണവും നിലനിൽക്കുന്നില്ല, തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, എന്നും നിലനിൽക്കുന്ന ഒന്ന് കാണിച്ചു തരുമോ. അഫതഅലമൂന ദാറൻ ലാ നഖറബു വലാ യമൂതു സാഹിബുഹാ. പട്ടണം അവിടെ നിൽക്കട്ടെ, ഒരു വീട് കാണിച്ചു തരൂ, ഒരു സ്ഥലം കാണിച്ചു തരൂ, നശിച്ചു പോകാത്തൊരു നാട്, നശിച്ചു പോകാത്തൊരു വീട്, മരിച്ചു പോകാതെ ജീവിക്കാൻ കഴിയുന്നൊരു മുതലാളി, ഒരു ഭരണാധികാരി കാണിച്ചു തരുമോ. കാലുലഹു നഅം, കാണിച്ചു തരാം. ഫദകറു ലഹുൽ ജന്ന, സ്വർഗത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ സ്വർഗത്തിലുള്ള നിയമത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ രാജാവിന് സ്വർഗത്തിന്റെ ഗുണമേന്മകളെ കുറിച്ചും സ്വർഗത്തിലെ സുഖങ്ങളെ കുറിച്ചും പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ പറയേണ്ടതില്ലല്ലോ. കേട്ടപ്പോ രാജാവ് ചോദിച്ചു, എവിടെയാണ് ഈ വീട് കിട്ടാനുള്ളത്? എങ്ങനെയാണ് ഈ വീടൊന്ന് എന്റെ കൈക്കലാക്കല്? എന്റെ രാജ്യഭരണം പോകുമെന്ന് എനിക്കറിയാം, എന്റെ കയ്യിലുള്ള വീട് നശിക്കുമെന്ന് എനിക്കറിയാം, എനിക്ക് കിട്ടിയത് മുഴുവനും നശിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞു തരൂ, എവിടെയാണ് ആ വീട് കിട്ടാനുള്ളത്? എവിടെയാണ് ആ വീട് എനിക്ക് കിട്ടാനുള്ളത്? ഒന്ന് കാണിച്ചു തരൂ. രാജാവിനോടുടനെ തന്നെ പറയുന്നു, നിങ്ങൾ അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കണേ. ആരാ മോനെ അല്ലാഹ്? അപ്പോഴീ രാജാവിനോട് ഈ വന്ന ജനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച്, ആ റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്ത്, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതം ചെലവഴിക്കുന്ന ഒരു മനസ്സ് കയ്യിലുണ്ടോ? രാജാവേ, സ്വർഗം കിട്ടിപ്പോയി. എന്റെ ഈമാനുള്ള മോമിനീങ്ങൾ അടുത്തേക്ക് വന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാ, ഞങ്ങളെ ഈ മജ്ലിസ് ദുആഖിജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാ, ഈ രാജാവ് മനസ്സ് തിരിച്ചു എവിടേക്ക്? ഒന്നും നശിക്കാത്ത, എന്നും നശിക്കാത്ത, എന്നും ജീവിക്കുന്ന സ്വർഗലോകം കൊടുക്കുന്ന റബ്ബിലേക്ക്. ഓ മുസ്ലിമേ, ആ സ്വർഗത്തെ കുറിച്ച് ഈ മുത്തല്ലിമ വേദ പറയുന്നതിന്റെ മുമ്പ് നിങ്ങൾക്കറിയാം. ഈ മുത്തല്ലിമ കുട്ടിക്കാലം മുതൽ തന്നെ ആ സ്വർഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങളെ ചെറിയ മക്കളെ വിളിച്ച് ചോദിക്കൂ സ്വർഗത്തെ കുറിച്ച്, അറിയാത്ത മക്കളില്ല. സിറാജുൽഹുദയിലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികൾ, ഞാൻ ഒരു ദിവസം നോക്കുമ്പോ രണ്ടാനും സംസാരിക്കേട്, എന്താണ് രണ്ടുപേരുടെയും സബ്ജക്ട്? സ്വർഗമാണ്. അൽഹംദുലില്ലാഹ്, ഇപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ കിട്ടാൻ വലിയ പണിയാണ്. കാരണം ഗെയിമിൽ ലയിച്ചു പോയ മക്കളല്ലേ പലപ്പോഴും, അതുപോലെ വേണ്ടാത്ത വൃത്തികേടിൽ ലയിച്ചു പോയ മക്കളല്ലേ പലപ്പോഴും. അല്ലാഹ് മാറ്റി വെച്ച് എല്ലാവരും അടുത്തേക്ക് വന്നു, നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഈ കുട്ടികളെ ചർച്ച സ്വർഗത്തെ കുറിച്ചാ? ഓ എന്റെ ഈമാനുള്ള വിശ്വാസികള്, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കുന്നത്, എന്താ സ്വർഗം എന്ന് എനിക്ക് പറഞ്ഞു തരുമോ? അപ്പൊ ആ കുട്ടി തിരിച്ച് മറുപടി കൊടുക്കുകയാണ്, നശിക്കാത്ത ലോകമാണ്, എന്നും നിലനിൽക്കുന്ന ലോകമാണ്, അവിടെ കിട്ടുന്ന ലോലി പോപ്പിൽ പോലും വിഷമില്ല, അവിടെ കിട്ടുന്ന ലൈസിലും വിഷമില്ല. ഇവിടുന്ന് നീ ബാപ്പനോട് വലിയ ലൈസിന് പറഞ്ഞാൽ, ഇവിടുന്ന് നീ അതുപോലെയുള്ള വസ്തുക്കൾക്ക് പറഞ്ഞാൽ, ലോലി പോപ്പിന് പറഞ്ഞാൽ, ഉപ്പ ചിലപ്പോൾ വിഷമുണ്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചു തരൂല, പക്ഷെ ആ സ്വർഗത്തിൽ കിട്ടുന്ന ലോലി പോപ്പിന് വിഷമില്ല. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒന്നാം ക്ലാസ്സിൽ പറഞ്ഞ പഠിക്കുന്ന കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഈ നിലക്ക് മോമിനെ നമ്മള് സ്വർഗത്തെ കുറിച്ച് ഉൽപുത്തരാ, സ്വർഗത്തെ കുറിച്ച് അറിയുന്നവരാ.
പക്ഷേ സ്വർഗത്തിന് വേണ്ടി അമലി ചെയ്യുന്നവരെവിടെ, സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെവിടെ, സ്വർഗത്തിന് വേണ്ടി വയത് പറയുന്ന മുസ്ലിയാരെവിടെ, സ്വർഗത്തിന് വേണ്ടി വയത് കേൾക്കാൻ പോകുന്ന മുഅ്മിനീങ്ങൾ എവിടെ, സ്വർഗത്തിന് വേണ്ടി വയത് കേൾക്കാൻ പോകുന്ന മുഅ്മിനാത്തുകൾ എവിടെ. വയലിന്റെ സദസ്സിനൊരു കുറവുമില്ല. നാട്ടിൽ വരുമ്പോ ഒരൊറ്റ ദിവസം ഈ ചെറിയ മുത്തല്ലിമിനായ എനിക്ക് പോലും ഒഴിവില്ല എന്ന് പറഞ്ഞാൽ വയലാ നിലക്ക് നാട്ടിൽ വയല് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു വിവരമില്ലാത്ത എന്നെ തന്നെ ജനങ്ങൾ വയലിനെ വിളിക്കുന്നുണ്ടെങ്കിലും അത്രയും നാടുകളിൽ വയല് നടക്കുന്നുണ്ട്. വയലിന് ടൈറ്റാണ്. അപ്പൊ വയലിനൊരു കുറവുമില്ല, ഉപദേശങ്ങൾക്ക് കുറവില്ല, ഉപദേശം കേൾക്കുന്നതിന് കുറവില്ല. ചോദിക്കട്ടെ മുസ്ലിമേ, ഉപദേശമനുസരിച്ച് ജീവിക്കുന്നവരെവിടെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ജനങ്ങൾ എവിടെ. നിങ്ങള് നന്ദി ചെയ്താൽ റബ്ബ് നിങ്ങൾക്ക് ഏറ്റിത്തരുമെന്ന് ഖുർആൻ. ചോദിക്കട്ടെ മുസ്ലിമേ, എത്രയാ നമ്മളെ നന്ദി കൂടിയത്? നമ്മളെ ഉപ്പാപ്പമാർക്കുണ്ടായ നന്ദി ഇന്നത്തെ ഉപ്പമാർക്കുണ്ടോ? നമ്മളെ ഉപ്പമാർക്കുണ്ടായ നന്ദി ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഉണ്ടോ? ന്യൂ ജനറേഷനിൽ നിന്ന് അതിന്റെയും താഴോട്ടേക്ക് നോക്കിക്കോ. ആ ന്യൂ ജനറേഷനുള്ള തഖ്വ അതിന്റെ താഴോട്ടേക്കുള്ളവർക്കുണ്ടോ? ഇല്ല, ഇല്ല. തഖ്വ ഉരുകിക്കൊണ്ടിരിക്കുന്നു, ഇഖ്ലാസ് ഉരുകിക്കൊണ്ടിരിക്കുന്നു. തഖ്വയും ഇഖ്ലാസും സ്വർഗവും നരകവും ഒക്കെ വയല് പറയുന്ന മുസ്ലിയാർക്കുള്ള മേറ്ററാക്കി മാറ്റിവെച്ചു പോയി. ജീവിതത്തിൽ അധ്വാനിക്കുന്നവരെവിടെ, ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരെവിടെ. പൗരത്വം തരൂല എന്ന് പറയുമ്പോ മുസ്ലിമേ മനസ്സിന്റെ ഉള്ളിൽ വിറക്കുന്നുണ്ടോ? കയ്യില് പേപ്പർ ഇല്ലാത്തത് കൊണ്ട് പേടിക്കുന്നുണ്ടോ? ഈമാനുള്ള മുഅ്മിനെ ഇവിടെ എന്ത് പേടിക്കാനാ? ഈമാനുള്ള വിശ്വാസിക്ക് ഇവിടെ എന്ത് പേടിക്കാനാ? എന്തേ കാരണം അവന് സ്വർഗമില്ലേ? ദുന്യാവിലെ ജീവിതമില്ലെങ്കിൽ ഇവിടെ ഖബറിലെത്തിയാ, ഖബറിന്റെ ഉള്ളിലെത്തിയാൽ സ്വർഗത്തിന്റെ കവാടം ഖബറിന്റെ ഉള്ളിൽ ഈമാനുള്ള വിശ്വാസിക്ക് തുറന്നു കൊടുത്തു പോയില്ലേ? ഈജിപ്തിന്റെ ഭരണാധികാരം നടത്തിയ ഫറോമാരില്ലേ? എവിടെ മുസ്ലിമേ ഫറോമാര്? ഖബറിന്റെ ഉള്ളില് പട്ടിപ്പടെ ഖബറിന്റെ കൂരിരുട്ടിൽ കിടക്കുകയല്ലേ? എത്ര അനികൾ ഉണ്ടായിരുന്നു, എത്ര പ്രജകൾ ഉണ്ടായിരുന്നു, ഏതൊക്കെ രാജാക്കന്മാർ ഇവിടെ കഴിഞ്ഞു പോയിടൂ. പലരും ഇന്ത്യ തന്നെ ഭരിച്ചില്ലേ? ചോദിക്കട്ടെ എവിടെ മുൻകാല ഇന്ത്യയുടെ ഭരണാധികാരികള്? ഇന്ന് പുതിയ ഭരണാധികാരിയാണെങ്കിൽ അവരെ മുമ്പ് ഭരിച്ച ഭരണാധികാരികൾ ഇവിടെയില്ലേ? എവിടെ ഭരണാധികാരികള്? ഭരണം നടത്തിയവനും കബറില്ല, ഭരിക്കപ്പെട്ടവനും കബറില്ല. പിന്നെ മുസ്ലിമിനുടെ പൗരത്വം പറഞ്ഞ് പേടിപ്പിക്കാൻ ആരാ വരുന്നത്? ഒരു മുസ്ലിമിനെ ഭയപ്പെടാനുണ്ടോ? അവൻ പ്രതീക്ഷിക്കുന്നത് ജന്നത്തുന തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, നല്ല അരുവികൾ ഉറങ്ങുന്ന ഒഴുകുന്ന സ്വർഗം. ആ സ്വർഗത്തിലെ വീട്ടിന്റെ പ്രത്യേകത എന്താ? ഖാലിദീന ഫീഹാ, അവിടെ ആരും പാസ്പോർട്ട് ചോദിക്കൂല, അവിടെ ആരും നിന്നോട് വന്നിട്ട് മോനെ നിന്റെ സ്ഥലത്തിന്റെ ആധാരം എവിടെ, നിന്റെ അച്ചാച്ചന്മാരുടെ ആധാരം എവിടെ, നിന്റെ അടിയാധാരങ്ങൾ എവിടെ? 1972 മുമ്പ് അല്ല, ആയിരങ്ങൾക്ക് മുമ്പ് നിന്റെ കയ്യിലുണ്ടായ ആധാരം എവിടെ? ചോദിക്കാൻ ഒരാളില്ല. ഖാലിദീന ഫീഹാ, എന്നും ആ സ്വർഗത്തില, എന്നും അവിടെ സമാധാനമ, എന്നും അവിടെ ശാന്തിയ. അവിടെ ചോദ്യം ചെയ്യുന്ന ഭരണാധികാരിയില്ല, അക്രമകാരികളായ ഭരണാധികാരികളില്ല, ഫിത്നയുണ്ടാക്കുന്ന മുഫ്തിനീകളില്ല, കിബറന്മാരില്ല, അഹങ്കാരികളില്ല, നിന്റെ കയ്യിലുള്ളത് പിടിച്ചെടുക്കുന്ന ആളുകളില്ല. അവിടെ സ്വർഗമാകുന്ന വീട്, ആ വീട്ടിന് വേണ്ടി ജീവിക്കുന്ന മുസ്ലിമാണോ? ഭയപ്പെടാൻ എന്തിവിടെ? പൗരത്വം ചോദിക്കട്ടെ, അതിലും വലുത് ചോദിക്കട്ടെ, എന്റെ തക്കുവയിൽ ഒരടി പറകോട്ടടിക്കാൻ ഞാനില്ലെന്ന് വിശ്വസിച്ച് ജീവിക്കൂ മുസ്ലിമേ. അല്ലാഹ്ക്ക് തക്കുവ ചെയ്ത് ജീവിക്കൂ മുസ്ലിമേ. ഒരു ഭരണാധികാരിക്കും അടിച്ചമർത്താൻ കഴിയില്ല. വെറും 313 വരുന്ന സ്വഹാബത്ത് ആ ബദരീങ്ങൾ പോയി യുദ്ധം ചെയ്തില്ലേ? ആരോടാ യുദ്ധം ചെയ്തത്? ആയിരക്കണക്കിന് വന്നായി
ആയുധ സന്നദ്ധരായി വന്ന ശത്രുക്കളോട് യുദ്ധം ചെയ്തില്ലേ? 313 ആളുകൾ യുദ്ധം ചെയ്ത് വിജയം കൈവരിച്ച് തിരിച്ചു വന്നില്ലേ? ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിക്കോ എന്നല്ല, അവർ യുദ്ധത്തിന് ഇറങ്ങേണ്ട സാഹചര്യം അവരുണ്ടാക്കി. അക്രമങ്ങളെ ചേർത്തു സ്വന്തം സമ്പത്ത് പിടിച്ചെടുത്തു. പിടിച്ചെടുത്തപ്പോഴാ 313 ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രതിരോധത്തിന് സമ്മതം കൊടുത്തത്. സമ്മതം കിട്ടിയപ്പോൾ ആയുധമില്ലാത്ത സ്വഹാബത്ത് ഇറങ്ങുമ്പോ നബിയേ, ആയുധധാരികളായ ഇവരോട് ഞങ്ങൾ എങ്ങനെ പോരാടുമെന്നൊരു സംശയം സ്വഹാബത്തിന്റെ മനസ്സിലില്ലേ? ഇന്നല്ലാഹു മഅനാ, ആരും കൂടെയില്ലെങ്കിലും ലോക സൃഷ്ടാവായ റബ്ബ് കൂടെയുണ്ട്. ഈ വിശ്വാസമുള്ള ബദരികളിൽ 313 ആളുകൾ യുദ്ധം ചെയ്തിട്ട് ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളെ പിന്നെ കണ്ടില്ലല്ലോ. എവിടെ പോയി? ഈമാനാ മുസ്ലിമേ, നമ്മൾ ആരെയും കുറ്റം പറയണ്ട, ആരെയും ഇകഴ്ത്തണ്ട. ആരെങ്കിലും പൗരത്വം ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ അവനെ ആക്രമിക്കാൻ പോകണ്ട, അവനെ നേരെ വാളൂന്താൻ പോകണ്ട, അവനെതിരെ ആക്രമങ്ങൾ അയച്ചു വിടണ്ട. മോമിന് എന്ന് പറഞ്ഞാൽ അവൻ സത്യവിശ്വാസിയ, അവൻ സമാധാനത്തിന്റെ ആളുകളാ. അവരിവിടെ തർക്കത്തിനില്ല, പ്രശ്നങ്ങൾക്കില്ല എന്ന നിലക്ക് സഹാബത്ത് വെയിറ്റ് ചെയ്തതുപോലെ മനസമാധാനത്തോടെ നിൽക്കണമെങ്കിൽ കയ്യിലൊന്ന് വേണം ഈമാൻ എന്ന് പറയുന്ന ശക്തി വേണം. അതുകൊണ്ട് ഞാൻ എന്റെ ഈമാനുള്ള വിശ്വാസികളോട് പറയുന്നു, ഈമാൻ അധികരിപ്പിക്കാനുള്ള പണിയെടുക്കണം. മഹാനായ സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ഈമാനുള്ള ഔലിയാക്കളെ നേതാവല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാൻ ഏറ്റിത്തരണം എന്ന് പറഞ്ഞു നബിതങ്ങളെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥന നടത്തിയില്ലയോ? നബിതങ്ങളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടില്ലയോ? മുസ്ലിമേ, ആ ഈമാനിലേക്ക് ചേർത്തി നോക്കുമ്പോ എന്റെ ഈമാൻ എവിടെ, നിങ്ങളെ ഈമാൻ എവിടെ? അധികരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്യണമെന്ന് പാവപ്പെട്ട മുതല്ലിമ എന്നെ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ ഓർമ്മപ്പെടുത്തി, ഒരു ചരിത്രം ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. മഹാനായ ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാഹു അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചൊരു ചരിത്രം കാണാം. മഹാനായ ഇബ്രാഹിം ഇബ്നു ഇസ്മായിൽ ഇബ്നു ഖലഫ് തങ്ങൾ പറയുന്നു, കാലക്കാന അഹമ്മദ് ഇബ്നു നസർ അൽഖില്ലി എന്ന് പറയുന്ന മഹാനായ വലിയൊരു പണ്ഡിതൻ അഹമ്മദ് ഇബ്നു നസർ എന്ന് പറയുന്ന മഹാനവറുകളെ കൊല ചെയ്ത് കളഞ്ഞു. എന്തിന്റെ പേരിലാ കൊല ചെയ്തത്? എന്തിനാ മഹാനവറുകളെ കൊല ചെയ്ത് കളഞ്ഞത്? എന്തെങ്കിലും അക്രമങ്ങൾ അയച്ചു വിട്ടതിന്റെ കാരണത്താലല്ല, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വേദന്റെ പേരല്ല. എന്തിനാ മഹാനായ അഹമ്മദ് ബിൻ നസർ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്തത് എന്നറിയോ? ഖുർആൻ മനുഷ്യ സൃഷ്ടിയല്ല, അള്ളാന്റെ കലമാണ്. അതിന് തുടക്കമില്ല, അതിന് എന്തില്ല. ജമാഅത്തിന്റെ വാദം ഉറക്ക തുറന്നു പറഞ്ഞു മഹാനായ അഹമ്മദ് ഇബ്നു നസർ റളിയല്ലാഹു അൻഹു, ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന 1400 വർഷം മുമ്പ് അല്ലാഹു സംസാരിച്ചിട്ടുണ്ടായതല്ല. മറിച്ചോ അതിന് തുടക്കമില്ല, അതിനറ്റമില്ല. ഏതുപോലെ അല്ലാഹുവിന് അറ്റമില്ലാത്തതുപോലെ അല്ലാഹുവിന്റെ തുടക്കത്തിന് അറ്റം പറയാനില്ലാത്തതുപോലെ അല്ലാഹുവിന്റെ കലാമിനും അറ്റം പറയാനില്ല, തുടക്കം പറയാനില്ല. ഇത് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മഹാനായ അഹമ്മദ് ബിൻ നസർ റളിയല്ലാഹു അൻഹു തലയെ തൂക്ക് കയറിലേറ്റിപ്പോയി. മഹാനായ ഇസ്മായിൽ ഇബ്നു ഖലഫ് തങ്ങൾ പറയുന്നു, ഇത് പറഞ്ഞതിന്റെ പേര് തൂക്ക്.
മൂക്ക് കയറിൽ കെട്ടി തൂക്കിയ മാനായ അഹ്മദ് ബിൻ നസ്ർ റളിയല്ലാഹു അൻഹു അതേ അവിടെ നിന്ന് വേദന അനുഭവിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ അങ്ങടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ ആ മരിച്ചു കിടക്കുന്ന തല ഇങ്ങനെ പതുക്കെ ഓതുന്നു അലിഫ് ലാം മീം أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون അള്ളാഹുവിന്റെ ഖുർആനിലെ സൂറത്തുൽ അങ്കബൂത്തിലെ ഒന്നാമത്തെ അധ്യായം രണ്ടാമത്തെ അധ്യായം ഈ രണ്ട് വാക്കുകളും രണ്ടായത്തുകളും ഇങ്ങനെ ഓതുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂ. വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിക്കുകയാണോ? ദുന്യാവിലെ ന്യാമത്ത് കിട്ടുമ്പോൾ, ദുന്യാവിലെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ, ആ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ജീവിതം, നിലനിൽക്കുന്ന ജീവിതം എന്ന് പറയുന്ന മറ്റൊരു ജീവിതമുണ്ടെന്ന കാര്യം മറന്നുപോവുകയാണോ? മഹാനായ അഹമ്മദ് ബിൻ നസർ തങ്ങളെ പറയുന്നു, ഇതെല്ലാം നിലനിൽക്കുന്ന ജീവിതം ജനങ്ങളെ, എന്നെ കൊല ചെയ്ത് കെട്ടിത്തൂക്കിയിട്ട് അതേ തൂക്കുകയറിന്റെ മുന്നിൽ താൽക്കാലികമായി നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയും, പക്ഷേ ഇതെന്റെ വിജയത്തിലേക്കുള്ള വഴിയ. ഈ കൊല എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയ. ഞാനിവിടെ ഭയപ്പെടേണ്ടതില്ല. മാനവറുകളെ വീണ്ടും സ്വപ്നത്തിൽ കാണുന്നു. എങ്ങനെയാ കാണുന്നത്? മരിച്ച് ദഫൻ ചെയ്ത് കബറിന്റെ അടുക്കിലും അതേ കബറിന്റെ ഉള്ളിലും കൂടിയതിന് ശേഷം വീണ്ടും സ്വപ്നത്തിൽ കാണുന്നു. എങ്ങനെയാ കാണുന്നത്? മാനവറുകൾ വലിയ കിരീടം ധരിച്ചിരിക്കുന്നു. ഞാൻ ഉടനെ തന്നെ ചോദിച്ചു, എന്തൊക്കെയാ നിങ്ങൾ ആഹ്റത്തിലെ വിശേഷങ്ങൾ? അതെങ്ങനെ മുസ്ലിയാരെ മരിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും? അല്ലാഹു മഹാന്മാർക്ക് കൊടുക്കുന്ന വലിയ പവറാ. അതുകൊണ്ടല്ലേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരൻ മരിച്ചു. മരിച്ച വിവരം മതിയെ അറിഞ്ഞിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. കബറിന്റെ അടുത്തേക്ക് പോയി കബറിന്റെ ചാരത്ത് നിന്നിട്ട് വിളിച്ചില്ലയോ? കബറിൽ കിടക്കുന്ന മനുഷ്യനെ മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് കബറിന്റെ അടുക്കൽ പോയി നിന്ന് വിളിച്ചു, മോനെ, ചെറുപ്പക്കാരാ, നല്ല യുവത്വകാലം അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ച് മരിക്കുന്നവൻ, അള്ളാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവൻ, അവന് രണ്ട് സ്വർഗം ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ കഥ എന്താ മോനെ, നിന്റെ കബറിന്റെ ഉള്ളിലെ കഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് പറഞ്ഞില്ലേ, വജനൽ ജന്നതൈനിദാ, എന്റെ റബ്ബ് എനിക്ക് ഓഫർ ചെയ്ത സ്വർഗം എനിക്ക് കിട്ടിപ്പോയി. വിശ്വാസികളെ, അത് മഹാന്മാർക്ക് അല്ല കൊടുക്കുന്ന പവറാണ്. മഹാനായ അഹ്മദ് ബിൻ നസർ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കണ്ടപ്പോ ചോദിക്കുന്നു, മാ ഫഅലല്ലാഹു ബിക യാ അഖി, എന്താ നിങ്ങൾ ആഖിറത്തിലെ വിശേഷം? ഉടനെ തന്നെ മറുപടി, ഗുഫിറ ലീ വ ഉദ്ഖിലനീ അൽ ജന്നാ, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നുപോയി, എന്റെ റബ്ബ് എനിക്ക് മാപ്പ് തന്നുപോയി, വഉദ്ഖിലനീ അൽ ജന്നാ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു പോയി, എനിക്ക് പൊറുക്കപ്പെട്ടു പോയി, അല്ലെങ്കിലോ എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നുപോയി, എന്റെ റബ്ബ് എന്നെ സ്വർഗത്തിലേക്ക് കടത്തിപ്പോയി. ഇതിൽ കവിഞ്ഞെനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഓ പ്രിയപ്പെട്ട കൂട്ടുകാരാ, മൂന്ന് ദിവസം ഞാൻ വലിയ ടെൻഷനിലായിരുന്നു.
ദിവസം ഞാൻ കബറിന്റെ ഉള്ളിലെത്തിയിട്ട് വലിയ ടെൻഷനിലായിരുന്നു. എന്നേ കാരണം എന്റെ പ്രിയപ്പെട്ട നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ചോദിക്കപ്പെടുന്ന ചോദ്യമുണ്ട്. മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബറിന്റെ ഉള്ളിൽ മൂന്ന് പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. നബി തങ്ങളെ കാണിച്ചിട്ട് പരിചയമുണ്ടോ എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ട് മൂന്ന് പ്രാവശ്യം മറുപടി പറഞ്ഞാലല്ലാതെ ഒരു മനുഷ്യരും രക്ഷപ്പെടൂല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ? മഹാനായ അഹമ്മദ് ബിൻ നസർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖബറിന്റെ ഉള്ളിൽ എത്തിയിട്ട് എനിക്ക് മൂന്ന് ദിവസം ടെൻഷനാ. എന്തേ കാരണം? എന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിമേ ആ നേതാവിനെ ഒന്ന് കാണൽ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ് കേട്ടോ. അല്ലാഹു ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങളെ കയ്യിൽ ഒന്നും ചോദിക്കാനില്ല. ഖുത്ബുല്ല ഖതാബ ഗൗസുല്ലാഹു മഹീദി ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർഹുൽ ലദീ, തങ്ങളെ പോലെയുള്ള മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ച്, അംബിയാക്കളെ സ്നേഹിച്ച്, സ്വാലിഹികളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ മുഅ്മിനീകളാണ് ഞങ്ങൾ. ഞങ്ങളെ കയ്യിലുള്ള അമലൊന്നും മുന്നെത്തി ചോദിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. അവരോടുള്ള സ്നേഹത്തിനു പകരം ഞങ്ങളെ ഹബീബിനെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ. അല്ലാ വയത് കേൾക്കുന്ന ഉമ്മമാരെ, വയത് കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ആ മദീനയിലും എത്തണ്ടേ, ആ റൗദാ ഷെരീഫിലും നദബോട നിൽക്കണ്ടേ, എന്നിട്ടൊന്ന് വിളിക്കണ്ടേ, പദ്യമായി പാടാനല്ല, എന്തെങ്കിലും പറഞ്ഞു തീർക്കേണ്ടതില്ലേ എന്ന നിനക്ക് പറയാനല്ല. അവിടെ നിന്ന് കിടക്കുന്ന സ്വർഗമല്ലേ മദീനത്തെ റൗളാ ഷെരീഫ്? ആ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് വിളിക്കണം, യാ നബി സലാം അലൈക്കും. കണ്ണിൽ നിന്ന് വെള്ളം പൊട്ടിയൊലിച്ച് വിളിക്കണം, ആ വെള്ളം ജനങ്ങളെ കാണിക്കാനല്ല, ഹൃദയമാകുന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ ആ നേതാവിനോടുള്ള ഹുബ്ബ് പൊട്ടിയിട്ടൊലിക്കണം, കാണാൻ കഴിയാത്ത സങ്കടം പൊട്ടിയിട്ടൊലിക്കണം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, يا حبيب سلام عليكم صلوات الله عليكم. മനസ്സ് പൊട്ടി ഒലിച്ചങ്ങ് വിളിച്ച് ആ മദീനത്തെ റൗളാ ഷെരീഫിന്റെ ഉള്ളിൽ നിന്നങ്ങ് ഇറങ്ങണം, എന്നിട്ടൊന്ന് അല്പം വിശ്രമിക്കണം, ആ വിശ്രമത്തിലങ്ങ് കാണണം മുഹമ്മദുർ റസൂലുള്ളാഹി. ആശയോടെ സിയാറത്ത് ചെയ്യണേ ഉമ്മമാരെ, ആഗ്രഹിച്ച് സിയാറത്ത് കാത്തിരിക്കണേ ഉമ്മമാരെ, നബിതങ്ങളെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിയത്തോടെ ആശ വെച്ച് പോകണം. ജനങ്ങളെ മുന്നിൽ ഞാൻ ഉംറക്ക് പോയി എന്ന് പറയാനല്ല, ഏതെങ്കിലും പാക്കേജ്, ടൂർ പാക്കേജ് നടത്തുന്നവരെ ടൂർ പാക്കേജ് വിജയിപ്പിച്ചു കൊടുക്കാനല്ല, മറിച്ചു എന്റെ നേതാവിനെ ഒന്ന് കാണണം. കണ്ടുകിട്ടിയാലോ എനിക്ക് ആഹുറത്തിൽ വെച്ച് എന്റെ നേതാവിനെ കാണുമ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, ഒളിവെടുത്തിട്ട് മുഖം തിളങ്ങുന്ന എന്റെ അതേ പ്രിയപ്പെട്ട അനുയായികള്, ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വയലുകൾക്കുന്ന ഉപ്പാ, വയലുകൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരെ, എന്നെയും നിങ്ങളെയും തിരിച്ചറിഞ്ഞിട്ട് ആ നേതാവിനെ ഒന്ന് തിരിച്ചറിയണ്ടേ? അതിന് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒന്ന് കാണണം, വലിയ സൗഭാഗ്യമാ. റബ്ബേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ
തൗഫീഖ് തരണേ അല്ലാ, അതിന് ഞങ്ങളെ കണ്ണ് ശുദ്ധിയാക്കി തരണേ അല്ലാ, ഞങ്ങളെ തെറ്റിനാൽ കറുത്തുപോയ ഹൃദയം ആ ഹബീബിനെ സ്നേഹിച്ച് ശുദ്ധിയാക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അവിടെ നിന്ന് ചവിട്ടുന്ന മണൽ തരിയാകാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു മഹാനായ ഇമാം ബുസീരി റഹിമഹുല്ലാ ഹംസിയയിൽ പാടി കരഞ്ഞില്ലേ. നമുക്ക് അവരെ സ്നേഹവും അതേ കിട്ടാതെ പോയാൽ ആ ബുസൂരി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരെങ്കിലും ഒന്ന് സ്നേഹിക്കാൻ കഴിയാതെ പോയാൽ നമ്മളെക്കാൾ നഷ്ടം പിടിച്ചവരാരായ അബുൽ നസ്റുകള് പറയുന്നു, ഖബറിന്റെ ഉള്ളിലെത്തിയിട്ട് ഞാൻ നോക്കുമ്പോ എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മുഖത്ത് നോക്കുന്നില്ല, പിന്നെ എന്ത് സ്വർഗം? എന്റെ നേതാവ് എന്റെ മുഖത്ത് നോക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് സ്വർഗം? സ്വർഗം വേണ്ട, എന്റെ നേതാവിന്റെ പുഞ്ചിരിച്ചുള്ള മുഖം കാണണം, എന്റെ നേതാവിന്റെ സന്തോഷമുള്ള മുഖം കാണണം. ഖബറിന്റെ ഉള്ളിലെത്തിയിട്ട് എന്റെ നേതാവിലേക്ക് ഞാൻ നോക്കുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ മുഖത്ത് നോക്കുന്നില്ല. മൂന്ന് ദിവസം ഞാൻ ഈ ടെൻഷനില, മൂന്നാമത്തെ ദിവസം ഞാൻ പേടിയോടെ അതോടെ ആദരവോടെ അടുത്തു ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ നബിയേ, എന്തിനാ എന്നെ തൊട്ട് മുഖം തിരിച്ചു കളഞ്ഞത്? ഖുതിൽതു അലൽ ഹഖ് അം അലൽ ബാത്തിൽ? ഖുർആൻ അതേ മതേ, ഖുർആനിന് തുടക്കമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടവനല്ലേ ഞാൻ ഹഖിലാണോ നബിയെ കൊല ചെയ്യപ്പെട്ടത്? അല്ല, ബാത്തിലാണോ നബിയെ ഞാൻ കൊല ചെയ്യപ്പെട്ടു പോയത്? എന്റെ ആഹ്റം പോയോ നബിയെ? എന്റെ വിശ്വാസത്തിൽ പിഴവ് വന്നു പോയോ നബിയെ? ഫഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴാ എന്റെ നേതാവ് എന്നോട് മറുപടി പറഞ്ഞത്, അൻത അലൽ ഹഖ് മോനെ, നീ സത്യത്തിന്റെ മേല. പക്ഷേ എന്റെ വിഷമം എന്താണെന്നറിയോ? നിന്നെ കൊല ചെയ്യപ്പെട്ടത് എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളെ കൈകൊണ്ടായി പോയല്ലോ, ഒരു തങ്ങളെ കൈകൊണ്ട് നിന്നെ കൊല ചെയ്യപ്പെട്ടു പോയല്ലോ. അതുകൊണ്ട് ഒരു തങ്ങളെ കൈകൊണ്ട് നിന്നെ കൊല ചെയ്യപ്പെട്ടു പോയപ്പോ നിന്റെ മുഖത്ത് നോക്കാൻ ഞാൻ ലജ്ജിക്കുന്നു മോനെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വാദ കേൾക്കുന്ന സയ്യിദന്മാരുണ്ടോ? എന്റെ വാദ കേൾക്കുന്ന തകമാരുണ്ടോ? ഉപ്പാപ്പയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമുണ്ടാകുന്ന ഒരു പ്രവർത്തനം അരുതേ. അവിടുത്തെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പാവപ്പെട്ട മുതാല്യമായ എന്നോടും പറയുന്നു, അവിടുന്ന് നമ്മളെ പ്രതി എന്തെങ്കിലും തെറ്റിന്റെ കാരണത്താൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് ആ സ്വാലിഹീങ്ങളെ മുഖത്തേക്ക് നമ്മളെ കാരണത്താൽ നോക്കാതിരിക്കുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കരുതേ. ഹബീബ എന്നെ വിധങ്ങളെ സ്നേഹിച്ച് ആഹ്റത്തിലെ വിജയത്തിന് വേണ്ടി ജീവിതത്തിലെ പൊരുത്തത്തിന് വേണ്ടി നബിതങ്ങളെ കണ്ട് ജീവിച്ച് നബിതങ്ങളെ കണ്ട് മരിക്കാൻ ആവശ്യമാക്കണമെന്ന് മുതാല്യമായ എന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. അല്ലാഹ് അവിടുത്തെ ഇഷ്ടപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ നീപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹ്
മദീന മുനവറയിലൊന്നെത്തണം. ഞങ്ങളെ നേതാവ് ചവിട്ടിയ മണൽ തെരികളിൽ ചെരുപ്പില്ലാതെ ബഹുമാനത്തോടെ ഒന്ന് ചവിട്ടണം. ആ ചവിട്ടടികളിൽ എവിടെയെങ്കിലും ഞങ്ങളെ ഹബീബ് ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശറഫാക്കപ്പെട്ട കാൽപാദമേറ്റ ഭൂമിയിലെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്നായി കിട്ടണം. ആ ചവിട്ടിയ സ്ഥലത്തൊന്ന് അതവോടെ ചവിട്ടണം. എന്നിട്ട് ആ അലതിയെ എനർജി കൊണ്ടൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം. ആ ഒരു ഈമാൻ കൊണ്ടൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം. അവിടെ നിന്ന് കിടക്കുന്ന മദീനത്തെ റൂദാ ശരീഫിന്റെ മുന്നിൽ വെച്ച് വിളിച്ച് കരഞ്ഞുകൊണ്ടൊന്ന് സലാം പറയണം. ഒരു തവണ പോരാ, ഇരുതവണ പോരാ, മൂന്ന് തവണ പോരാ, പലതവണ പോകണം, പലതവണ പറയണം, പലതവണ വിളിക്കണം, പലതവണ സ്നേഹിച്ച് കാത്തിരിക്കണം. ആ കാത്തിരിപ്പിന്റെ സുഖം ഇങ്ങനെ അനുഭവിക്കുമ്പോ അഹബീബായ നബിതങ്ങളെ അങ്ങ് കാണണം, കണ്ടിട്ടൊന്ന് സന്തോഷിക്കണം. നീ ഭാഗ്യം തരണേ അല്ലാ, ആ മദീനയിലടങ്ങാൻ, അവിടെ ഒന്നൊതുങ്ങി ജീവിക്കാൻ, അവിടെ ഒന്ന് മരിച്ചു കിടക്കാൻ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന റൂദാ ശരീഫ് നോക്കിയിട്ട് മദീനത്തെ ജന്നത്തുൽ ബഖിയിലെങ്കിൽ അതിന്റെ ചാരത്ത് റൂദാ ശരീഫ് നോക്കി ഇങ്ങനെ കിടക്കണം. എന്നിട്ടറിയാതെ അന്ത്യനാളെത്തണം. എന്നിട്ട് ആ ഹബീബ് ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ എന്റെ നേതാവ് പുറത്തേക്ക് വന്നു എന്ന നിലക്ക് ഓടിയടുത്തെത്തണം, കൈപിടിക്കണം, ചുംബിക്കണം, അവിടത്തേക്ക് ഹിദ്മത്ത് ചെയ്യണം. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, അതിന് ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളെ ഉപ്പമാർക്ക് തൗഫീഖ് നൽകണേ അല്ലാ, പ്രിയപ്പെട്ട ഭാര്യ മക്കള് ജ്യേഷ്ഠാരുജന്മാര് ഉസ്താദുമാര് സഹപാഠികള് സഹചാരികള് സഹപ്രവർത്തകര് വാലിന്റെ മജ്‌ലിസിൽ സ്നേഹത്തോടെ ഒത്തുചേരുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തും ഭാഗ്യം തന്നെ അനുഗ്രഹിക്കണേ അല്ലാ, അതിന് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ, അതിന് ഈ സദസ് നീ കാരണമാക്കണേ അല്ലാ, ഞങ്ങളെ സർവ സദസ്സുകളും നീ കാരണമാക്കണേ അല്ലാ. വായാടികളെ പോലെ പാട്ട് പാടുന്നവരെ പോലെ പാടി പ്രസംഗിച്ച് തിരിച്ചു പോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതല്ലോ, ഞങ്ങളെ സദസ് നീ കബൂലാക്കി തരണയല്ലോ, ഞങ്ങൾ നന്നാകാൻ കാരണമാക്കണയല്ലോ. കേൾക്കുന്ന മുഅ്മിനീകൾക്ക് മാറ്റമുണ്ടാക്കുന്ന സദസ് തന്നെ അനുഗ്രഹിക്കണേ അല്ലോ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന റൗദാ ശരീഫ് നോക്കി കിടന്നിട്ട് എഴുന്നേറ്റ് അവിടത്തേക്ക് ഹിദ്മത്ത് ചെയ്യണം. ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നീ ഭാഗ്യം തരണേ അല്ലാ, ഇഷ്ടപ്പെടുന്ന മുഅ്മിനീകൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഞങ്ങളെ ആലിമീങ്ങളെയോ ഞങ്ങളെ ഉസ്താദുമാരെയോ തെറ്റിദ്ധരിച്ചു പോയ ഏത് മുഅ്മിനീകളുണ്ടോ അവർക്ക് സത്യത്തിന്റെ വഴി നീ എളുപ്പമാക്കണേ അല്ലാ. ഏത് പൗരത്വം ചോദ്യപ്പെയും ചെയ്യപ്പെടുന്ന രംഗമെത്തിയാലും ഞങ്ങളെ മനസ്സ് നിന്റെ ഖുർആൻ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അടിമക്ക് അല്ലാ മതിയായവനല്ലേ, അതിന് നിന്റെ അടിമയായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, നിന്നെ ഉടമസ്ഥനായി അംഗീകരിച്ചു നിന്റെ പൊരുത്തത്തിലുള്ള ജീവിതത്തിന് നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. നിന്റെ ഹബീബായ നബിതങ്ങളെ കയ്യിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുമ്പോ നീ എന്നെ സാധാരണക്കാരനാക്കിയവനാ പുത്തൻവാദിയാണെന്ന് പറഞ്ഞ് ആട്ടിയോടിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ടെന്ന് നിന്റെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ ബൊമ്മമാരെയോ ബാപ്പമാരെയോ ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീകളെയോ ഇഷ്ടപ്പെടുന്ന വാലിന്റെ മജ്‌ലിസിൽ വന്ന മുഅ്മിനീകളെയോ മുഅ്മിനാത്തുകളെയോ നീ പെടുത്തി നശിപ്പിക്കരുതേ അല്ലാ. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പ്രിയണം.
ചെയ്യട്ടെ. നല്ല സംഭാവനകളൊക്കെ കൊടുക്കണം സലാത്തിരുന്ന സമയത്ത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൂടുതൽ ചോദിച്ചാൽ ബുദ്ധിമുട്ടിക്കൂല. ഇതുവരെ പ്രസംഗിച്ചൊക്കെ അതിനാണെന്ന് ചിലപ്പോൾ തെറ്റിദ്ധാരണ വരും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ചിരിവൊന്നും ചോദിക്കുന്നില്ല. നിർത്തുകയാണ്. 25,000 രൂപ ഈ ബിൽഡിംഗ് പെയിന്റ് അടിക്കാൻ, എന്റെ ഉള്ളിൽ പെയിന്റ് അടിക്കാൻ ഒരു 25,000 രൂപ വേണം വൈറ്റ് വാഷ് ചെയ്യാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ കൊടുക്കുക? നല്ല മനസ്സോടെ 25,000 രൂപ ഞാൻ തരാം. മദ്രസൊക്കെ പെയിന്റ് അടിക്കാനല്ലേ, നമ്മളെ വീടൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ടു നടന്നിട്ട് അള്ളാഹുവിന്റെ ദീനു പഠിപ്പിക്കുന്ന മദ്രസ, മദ്രസല്ലേ ഇത്? മദ്രസ എന്റെ ഉള്ളു പെയിന്റ് അടിക്കാന്ന് ചോദിച്ചിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. ആരാ കൊടുക്കും? ഒരാള് നല്ല മനസ്സോടെ ഞാൻ തരൂ എന്ന് പറയുന്ന ഒരൊറ്റ ഒരാള് ഒരു നാരിയത്ത് സലാത്ത് അങ്ങ് ചൊല്ലിക്കോ. അപ്പൊ ഒരാളങ്ങ് പറയൂ, وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الروائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ആരിയത്ത് സലാത്തിലുള്ള ദുആ തരുമ്പോൾ ഒന്നും തരൂല. നല്ല മനസ്സോടെ ആരാ കൊടുക്കുക? ഒരാള് ഞാൻ കൊടുക്കുമെന്ന് പറയുന്ന ഒരാൾ വേഗം പെട്ടെന്ന് നല്ല മനസ്സോടെ കൊടുത്ത അള്ളാഹു തരൂ. കൂടുതൽ ചോദിച്ചിട്ട് അതിന്റെ ഗുണം നഷ്ടപ്പെടുത്തി കളയരുത്. ആരാ കൊടുക്കുക? നല്ല മനസ്സോടെ ഞാൻ തരൂ എന്ന് പറയാൻ പറ്റുന്ന ഒറ്റ ഒരാള്. ആരാക്കുന്നു? കുഞ്ഞുമോൻ ഹാജി. അള്ളാഹുവേ അദ്ദേഹത്തിന് നീ ബർക്കത്ത് ചെയ്യണം. അവരും ഞങ്ങളും കബറിൽ കിടക്കുമ്പോ നീ സ്വർഗം തുറന്നു നിന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. സ്വർഗത്തിൽ വീട് പകരം നൽകണം റഹ്മാനെ. നിന്റെ ദീനു പഠിപ്പിക്കാൻ വേണ്ടിയുള്ള മദ്രസന്റെ ആവശ്യം ചോദിച്ചപ്പോ സഹായിച്ച അദ്ദേഹത്തിനെ നീ വെറുതെ ആക്കരുത് റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും നീ പകരം നൽകണം റഹ്മാനെ. എന്തുദ്ദേശം ഉണ്ട് അതൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ ഖൈറിന് ധാരാളം തൗഫീഖ് ചെയ്യണം റഹ്മാനെ. നിങ്ങളൊക്കെ നല്ല മനസ്സോടെ ആമീൻ പറയണം. നല്ല മനസ്സോടെ ആമീൻ പറയണം. ഞങ്ങളൊക്കെ നല്ല മനസ്സോടെ ആമീൻ പറയണം. അല്ലാഹു നമ്മളെ മജ്‌ലിസ് കബൂൽ ചെയ്യട്ടെ. നിങ്ങളെ ആമീനാണ് എന്റെ പ്രതീക്ഷ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സലാത്ത് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എല്ലാവരും കൊടുക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് ടൂണല്ല, സദഖ കൊടുക്കുന്ന സമയത്തുള്ള ഒരു ടൂണാണെന്ന് വിചാരിച്ച് എല്ലരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഏറ്റവും വലിയ വസീലയാണ് സലാത്ത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നല്ല മനസ്സോടെ എല്ലാവരും ചെല്ലണം. കൊടുക്കുന്നവരും കൊടുക്കാത്തവരൊക്കെ സലാത്ത് ചെല്ലണം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله
الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيده اللهم صل وسلم اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد الله ഞങ്ങള് ചൊല്ലിയ സലാത്ത് നിന്റെ പ്രിയപ്പെട്ട ഹബീബ് ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹനീയ ഹളറത്തിൽ നീ എത്തിക്കണം റഹ്മാനേ ഞങ്ങളെയും നീ മദീനയിൽ എത്തിക്കണം റഹ്മാനേ മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാനേ മദീനയിൽ അടങ്ങാനുള്ള ഭാഗ്യം തരണം റഹ്മാനേ അതിനുള്ള തൗഫീഖ് തരണം റഹ്മാനേ അതിന് ഞങ്ങളെ കൽബും ജസദും ശുദ്ധീകരിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനേ ഞങ്ങളെ മനസ്സിൽ അവിടത്തോടുള്ള ഹുബ് കൊണ്ട് നിറക്കണം റഹ്മാനേ അവിടത്തോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളെ ഹൃദയത്തെ നീ നിറക്കണം റഹ്മാനേ അതിനവിടത്തെ കുറിച്ച് ധാരാളം അറിയാനുള്ള ഭാഗ്യം തരണം റഹ്മാനേ അവിടുത്തെ കുറിച്ച് പഠിക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാനേ അവിടുത്തെ അറിയുന്നതിനനുസരിച്ച് ഞങ്ങളെ തഖ്വയിൽ നീ വർദ്ധനവ് തരണം റഹ്മാനേ ഞങ്ങളെ തഖ്വനെ നീ ഏറ്റിത്തരണം റഹ്മാനേ ഞങ്ങളെ ജീവിതത്തിലെ വലിയ അഭിലാഷമാ വലിയത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു സ്വപ്നമാ നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണൽ മഹാനായ ഗൗസുല്ലാഹു മുഹിദ്ദി ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾക്ക് വായിൽ തുപ്പിക്കൊടുത്തിട്ട് സമ്മതം കൊടുത്തു എന്ന് ഞങ്ങൾ ചരിത്രത്തിൽ വായിച്ചു അല്ലാഹ് അവരൊക്കെ സ്നേഹിക്കുന്നത് ആ ഹബീബിനോടുള്ള സ്നേഹമാണ് നീ ഞങ്ങളെ മനസ്സിലും അവിടത്തോടുള്ള ഹുബിനേറ്റി തരണം റഹ്മാനേ അവിടുത്തെ യഥാർത്ഥ ആശക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനേ നീ കബൂലാക്കി തരണം റഹ്മാന് ഞങ്ങളെ സർവ സദസ്സുകളും നീ കബൂലാക്കി തരണം റഹ്മാന് ദുന്യാവിന് വേണ്ടി വാല് പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തി നീ നശിപ്പിച്ച് കളയരുത് റഹ്മാന് ദുന്യാവിന് വേണ്ടി വാല് പറയുന്നവരിൽ പെടുത്തി നീ ഞങ്ങളെ നശിപ്പിച്ച് കളയരുത് റഹ്മാന് നിന്റെ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത ഞങ്ങളെ മനസ്സിലാദ്യം ഇട്ടു തരണം റഹ്മാന് അതിനിലേക്ക് ജനങ്ങളെ വിളിക്കാൻ ആവശ്യമായ ഇൽമ് തരണം റഹ്മാന് തഖ്വനെ തരണം റഹ്മാന് ഇഖ്ലാസിനെ തരണം റഹ്മാന് ഇനി എന്തൊക്കെ കുറവുണ്ടോ അതൊക്കെ നീ തരണം റഹ്മാന് നിന്നിലെ കടിമകളായ ഞങ്ങൾ കൈയുയർത്തുന്നു ഞങ്ങളെ നീ കബൂലാക്കി തരണം റഹ്മാന് ഞങ്ങളെ അറിവ് കുറവ് കൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ ആലോചനക്കുറവ് കൊണ്ടോ ദൗർബല്യം കൊണ്ടോ ഞങ്ങളിൽ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകളുടെ കാരണത്താൽ ഞങ്ങളെ നീ അയ്ബാക്കി കളയരുത് റഹ്മാന് ഞങ്ങളാരെ മുന്നിലും നീ കുറവാക്കി കളയരുത് റഹ്മാന് സ്വയം ബോധം തന്ന് ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാന് സ്വയം ബോധം തന്ന് നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാന് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു ഇമെയിൽ ചെയ്തു വല്ലാതെ ഹറാം കണ്ടുപോകുന്നു ഒഴിവാക്കണം എന്ന് ചിന്തിച്ചിട്ട് കഴിയുന്നില്ല നിങ്ങളൊന്ന് ദ്വാരക്കണം അതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് സൗദി അറേബ്യയിൽ നിന്നൊരാളൊരു മെസ്സേജ് അയച്ചു അല്ലാ ഞങ്ങൾ ആരെയും അങ്ങനെ ഒരു ഹറാമിന്റെ വലയിൽ നീ കുടുക്കിക്കളയരുത് റഹ്മാന് ഞങ്ങളെ ഹറാമിൽ കുടുക്കിക്കളയരുത് റഹ്മാന് അവർക്കും ഞങ്ങൾക്കും ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്റെ പൊരുത്തത്തിലായുള്ള ജീവിതത്തിനാവശ്യമായത് സർവതും നീ തരണം റഹ്മാന് ഇസ്സത്ത് നിലനിർത്തി തരണം റഹ്മാന് ആരെ മുന്നിലും കൈനീട്ടി യാചിക്കുന്നൊരു ഗതികേട് തരരുത് റഹ്മാന് ഇന്നലെ മലപ്പുറം ജില്ലയിലെ വേല പറയുമ്പോൾ മഹാനായ മുത്തനൂർ തങ്ങള് പ്രസംഗത്തിനിടയിൽ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിന്റെ ബാപ്പ മരിച്ചുപോയപ്പോൾ അല്ലാഹു ഖബറിടം സ്വർഗപ്പുന്തോപ്പാക്കി കൊടുക്കട്ടെ ബാപ്പ ഉപയോഗിച്ച വീൽ ചെയർ നാട്ടിലുള്ള ഒരാൾക്ക് കാല് മുറിച്ചു ഷുഗറിന്റെ കാരണത്താൽ 8 കൊല്ലത്തോളമായി അയാൾ വീൽ ചെയറിൽ ബാപ്പ ഉപയോഗിച്ച വീൽ ചെയർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു അല്ലാഹ് ഞങ്ങൾ ആരെയും ഷുഗറിന്റെ രോഗം കൊണ്ടോ മറ്റെന്തെങ്കിലും രോഗം കൊണ്ടോ
ജീവിക്കുന്ന കാലം മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾ കാലോ കയ്യോ കണ്ണോ നാക്കോ മൂക്കോ കാതോ ഒരവയവങ്ങളും തിരിച്ചു തരുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് ഉണ്ടാക്കരുത് റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്, ആഫിയത്തിൽ ജീവിപ്പിക്കണം റഹ്മാന്, തഖ്‌വയിൽ ജീവിപ്പിക്കണം റഹ്മാന്. ഫറൂഖിൽ കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടുകൂടലിന് ചെന്നപ്പോ കുടിയിരിക്കലിന് ചെന്നപ്പോ ഒരു ബാപ്പ കൈ പിടിച്ച് ഞരമ്പിന്റെ രോഗം കൊണ്ട് രണ്ട് കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. നീ സലാമത്ത് നൽകണം റഹ്മാന്. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ എന്റെ ചെറിയൊരു ബന്ധു ഷുഗറിന്റെ കാരണത്താൽ കണ്ണിന്റെ രണ്ട് കാഴ്ചയും നഷ്ടപ്പെട്ടു പോയി. ജോലിയും നിർത്തി, വിദേശവും നിർത്തി, കച്ചവടവും നിർത്തി വീട്ടിലിരിക്കുകയാണ്. കരഞ്ഞു ദ്വാർക്കണമെന്ന് പറഞ്ഞു. നീ സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങളെ കണ്ണ് ഞങ്ങളെ തെറ്റിന്റെ കാരണത്താൽ നീ മരിക്കുന്നതിന്റെ മുമ്പ് തിരിച്ചു ചോദിക്കരുത് റഹ്മാന്. ഞങ്ങളെ ഇസ്സത്തും ആഫിയത്തും നീ നിലനിർത്തി തരണം റഹ്മാന്. നീ അർഹമുർ റാഹിമീനല്ലേ. പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിലും നീ മാപ്പു തരണം റഹ്മാന്. ഇനിയെങ്കിലും നല്ല നിനക്ക് ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാൻ. അതിന് ഞങ്ങളെ ഈ സദസ് നീ കാരണമാക്കണം റഹ്മാന്. ഞങ്ങളെ സർവ സദസ്സുകളും നീ കാരണമാക്കണം റഹ്മാന്. തഖ്വനേറ്റി തരണം റഹ്മാന്, ഇഖ്ലാസിനേറ്റി തരണം റഹ്മാന്. ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണം റഹ്മാന്. നിന്റെ പൊരുത്തത്തിലായുള്ള ദീർഘായുസ് തരണം റഹ്മാന്, ആഫിയത്ത് തരണം റഹ്മാന്. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, തഖ്വനേറ്റി കൊടുക്കണേ അല്ലാ. അല്ലാ ഞങ്ങളെ പ്രിയ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, തഖ്വനേറ്റി കൊടുക്കണേ അല്ലാ. എന്തൊക്കെ വിഷമങ്ങളുണ്ടോ നീ നീക്കി കൊടുക്കണേ അല്ലാ, എന്ത് രോഗമുണ്ടോ നീ ശമനം നൽകണേ അല്ലാ. അല്ലാ ഞാനിത് പറയുമ്പോ ചിലരുടെ സ്വന്തം പാപ്പമാരെ കബറിൽ വെച്ച് കൈ ഉയർത്തി കണ്ണിൽ വെള്ളം നിറച്ച് ആമീം പറയുന്ന ചില ഉപ്പമാരുണ്ട്, പാപ്പമാരുണ്ട്. സ്വന്തം ഉമ്മാനെ കബറിൽ വെച്ച് വിഷമത്തോടെ ആമീം പറയുന്നവരുണ്ട്. സ്വന്തം ഭാര്യനെ കബറിൽ വെച്ച് വിഷമത്തോടെ ആമീം പറയുന്നവരുണ്ട്. ഞങ്ങൾ ഈ നാട്ടിന്റെ പല പരിസരങ്ങളിലും കേരളത്തിന്റെ പല ദിക്കുകളിലും ടാക്കീസുകളുണ്ട്. കേരളത്തിന്റെ പല ദിക്കുകളിലും വോളിബോളിന്റെ കേന്ദ്രങ്ങളുണ്ട്, ഫുട്ബോളിന്റെ കേന്ദ്രങ്ങളുണ്ട്. അതിലൊന്നുമല്ല ഞങ്ങൾ പോയത്, നിന്റെ മഹാന്മാരെ സ്നേഹിക്കുന്ന മജ്ലിസിലാ. ഈ മജ്ലിസിന്റെ ബറക്കത്തിന്റെ വെളിച്ചം അവരെ കബറിൽ നീ നൽകണേ അല്ലാ, അവരെ കബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ. നിന്റെ ദീന് നടക്കുന്ന മദ്രസയിൽ പഠിപ്പിക്കുന്ന മദ്രസയിൽ പെയിന്റ് അടിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ ഒരൊറ്റ ചോദ്യത്തിൽ തന്ന മനുഷ്യനെ നിനക്കറിയാം, ഞാൻ അയാളെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ നോക്കാതിരുന്നത് എനിക്ക് അയാൾക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. നീ എല്ലാം കൊടുക്കാൻ കഴിയുന്ന റബ്ബാണ്. അവർക്ക് നീ ഖൈറ് നൽകണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ. എന്തുദ്ദേശമുണ്ടോ നീ ഖൈറായ നിനക്ക് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഞാൻ ഈ കഴിഞ്ഞ സദസ്സുകളിലൊക്കെ പല സദസ്സുകളിലും കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞ് പിരിവ് ചോദിച്ചപ്പോ സഹായിച്ച മുഅ്മിനീകളുണ്ട്. നീ അവർക്ക് പകരം നൽകണേ അല്ലാ. ഇനിയും എനിക്ക് 10-16 കമ്പ്യൂട്ടർ വേണം. ഈ സദസ്സിൽ ആരെങ്കിലും നിന്റെ ദീനിനെ സ്നേഹിച്ച് തരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും നീ ഖൈറ് തുറന്നു കൊടുക്കണേ അല്ലാ, നല്ലതിന് തൗഫീഖ് നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിന്റെ കവാടം തുറന്നനുഗ്രഹിക്കണേ അല്ലാ. ഈ പാവപ്പെട്ട മുത്തയല്ലിം എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോ എന്റെ ബാപ്പന്റെ പ്രായമുള്ളവർ എഴുന്നേറ്റ് നിന്നു, എന്റെ ഉപ്പാപ്പന്റെ പ്രായമുള്ളവർ എഴുന്നേറ്റ് നിന്നു. എന്നെ ബഹുമാനിച്ചിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചരിത്രം പറയുമ്പോ അതോടെ എഴുന്നേറ്റ് നിന്നവരാണ് അവര്. അല്ലാ അവർക്കും ഞങ്ങൾക്കും നിന്റെ ഹബീബിനെ ഒന്ന് കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഭാഗ്യം തരണേ അല്ലാ, നീ ഭാഗ്യം തരണേ അല്ലാ, നീ ഭാഗ്യം തരണേ അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് തീയണേ അല്ലാ, ജോലിയിൽ പുരോഗതി നൽകണേ അല്ലാ, ബിസിനസ്സിൽ പുരോഗതി നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ, ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകൾ എളുപ്പമാക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ, ഉള്ള മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ, ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടികളെ നൽകണേ അല്ലാ, പെൺകുട്ടികളില്ലാത്തവർക്ക് പെൺകുട്ടികളെ നൽകണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ അവർക്കും ഞങ്ങൾക്കും ദീർഘായുസ് തരണേ അല്ലാ, ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ.
അവരെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിലോ ഞങ്ങളുടെ ഭാര്യമാരിലോ ഞങ്ങളുടെ ഉമ്മമാരിലോ ബാപ്പമാരിലോ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഒരു നിമിഷം പോലും ഒരു വിഷമം നീ നൽകരുതേ അല്ലാ. ഇത് പറയുമ്പോ എന്റെ മനസ്സ് പൊട്ടുന്നു, എന്റെ മക്കൾ മോശമാകുമോ എന്ന് ഭയന്നു. എന്റെ ബാപ്പ എത്ര കാലമായി ഞാനൊന്ന് നന്നാകണമെന്ന് ചിന്തിച്ച് ദുആ ചെയ്യുന്നു. അല്ലാ ബാപ്പന്റെ ആശ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ നന്നാക്കി അവരെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ കടങ്ങള് നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി നീ മരിപ്പിക്കരുതേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളുടെ കടങ്ങള് നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണേ അല്ലാ. നിന്റെ ഖജനാവ് കണ്ടു നിന്നിലേക്ക് കൈയർത്തുന്നു അല്ലാ. ഈ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങളിലും എന്നിലും ഞങ്ങളുടെ ഉസ്താദുമാരിലും ഉള്ള സർവ കടങ്ങളും നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണേ അല്ലാ. കടക്കാരാക്കി നീ ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാ. അനുയോജ്യമായ വീടിനുള്ള സ്ഥലം തരണേ അല്ലാ. അനുയോജ്യമായ വീട് നൽകണേ അല്ലാ. അവസാനം കാമില ഈമാനോടെ ജീവിച്ച് കാമില ഈമാനോടെ തഖ്വയോടെ ലാ ഇലാഹ ഇല്ലല്ലാ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ പറഞ്ഞവർക്കും നൽകണേ അല്ലാ. ഞങ്ങളെ സ്നേഹിച്ചവർക്കും നൽകണേ അല്ലാ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്ക് നൽകണേ അല്ലാ. നീ സദസ്സ് നീ കാരണമാക്കണേ അല്ലാ. ഞങ്ങളെ സർവ സദസ്സുകളും മാനനക്കുള്ള സദസ്സുകളാക്കി തരണേ അല്ലാ. ദുനിയാവിന്റെ സദസ്സാക്കി നീ നശിപ്പിക്കരുതേ അല്ലാ. ഈ മാസം കഴിഞ്ഞ മാസം പല സ്ഥലങ്ങളിലും വേദന ചെന്നപ്പോ ഉസ്താദുമാരിൽ ചിലർ വന്നിട്ട് ഭാര്യക്ക് ക്യാൻസർ വന്ന് പറഞ്ഞവർ, അല്ലാഹ് ഉമ്മാക്ക് ക്യാൻസറാന്ന് പറഞ്ഞവർ, ബാപ്പക്ക് ക്യാൻസറാന്ന് പറഞ്ഞവർ, നാട്ടിൽ പലർക്കും ക്യാൻസറാണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവർ, നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ നീ ക്യാൻസർ തന്ന് പരീക്ഷിക്കരുതേ അല്ലാ. ഞങ്ങളെ നീ കിഡ്നി ഇല്ലാത്തവരാക്കരുതേ അല്ലാ. ഞങ്ങളെ ഉമ്മമാരിലോ ബാപ്പമാരിലോ ഭാര്യമാരിലോ മക്കളിലോ സ്നേഹിക്കുന്നവരിലോ സഹചാരികളിലോ സഹപ്രവർത്തകരിലോ വയലിന്റെ മജിലിസിൽ സ്നേഹത്തോടെ ഒത്തുചേരുന്ന മുഅ്മിനീങ്ങളിലോ മുഅ്മിനാത്തുകളിലോ അത്തരം ഒരു രോഗവും തന്ന് നീ പരീക്ഷിക്കരുതേ അല്ലാ. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചെന്നോട് പറഞ്ഞു, 30-35 വയസ്സ് പ്രായം ചെന്ന ചെറുപ്പക്കാരനായ SSF പ്രവർത്തകൻ, കാര്യമായി വിദേശ രാജ്യങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകനാണ്, വയറുവേദന വന്ന് ഡോക്ടർമാരടുക്കൽ ചികിത്സയ്ക്ക് ചെന്നപ്പോ വിദേശത്ത് നിന്ന് പറഞ്ഞു നാട്ടിലേക്ക് പോകണം, ക്യാൻസർ ആണ്. നാട്ടിലെത്തിയപ്പോ ഡോക്ടർമാര് പറഞ്ഞു കീമോ തുടങ്ങണം, നിർവാഹമില്ല, വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞു കീമോ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അല്ലാ ആ സുഹൃത്തിന്റെ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ലാ, നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഈ സദസ്സിലും പലരും ഇത്തരം രോഗങ്ങൾ കൊണ്ട് കുടുംബങ്ങളിലും സ്വന്തത്തിലും വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നീ സലാമത്ത് നൽകണേ അല്ലാ, നീ സലാമത്ത് നൽകണേ അല്ലാ. ക്യാൻസർ തന്നു നീ ഞങ്ങളെ നശിപ്പിച്ചു കളയരുതേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളെ കിഡ്നി നീ തിരിച്ചു ചോദിക്കരുതേ അല്ലാ. ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാ, തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാ, കാമില ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. അതിന് ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സും നീ കാരണമാക്കണേ അല്ലാ. എന്നെ പോലെയുള്ള ചെറുപ്പക്കാരായ ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ സദസ്സിലുണ്ട്, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ചെറുപ്പക്കാരായ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ നന്മയും ഞങ്ങളെ ജീവിതത്തിലെ നല്ല പ്രവർത്തനങ്ങളും കണ്ട് ഞങ്ങളെ ഉപ്പാപ്പമാർക്കും മുപ്പമാർക്കും ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ കൊണ്ട് അവർക്കൊരു വിഷമവും നൽകരുതേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ വയലിന്റെ മജിലിസിൽ എത്ര ദൂരാണെങ്കിലും സ്നേഹത്തോടെ വരുന്ന മുഅ്മിനീങ്ങളുണ്ട്. ഒന്നും അറിയാത്ത ഈ മുതല്ലിമിന്റെ മജ്ലിസിലും പല സദസ്സിലും ചെല്ലുമ്പോ കാണുന്ന പല മുഖങ്ങളും ഈ സദസ്സിലുമുണ്ട്. അല്ലാഹ് അവർക്കും ഞങ്ങൾക്കും നീ തഖ്വനേറ്റി തരണേ അല്ലാ, ഇഖ്ലാസിനേറ്റി തരണേ അല്ലാ. ഞങ്ങളെ ഈ ബന്ധം ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ബന്ധമാക്കി തരണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين 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 برحمتك يا ارحم الراحمين. ആരെങ്കിലും ഉണ്ടോ കമ്പ്യൂട്ടർ കൊടുക്കാൻ പറ്റുന്നത് ചോദിച്ച് ബുദ്ധിമുട്ടിക്കൂല,
കഴിഞ്ഞ സദസ്സിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ചോദിച്ചപ്പോ പോകുമ്പോ വണ്ടിന്റെ അടുക്കൽ വന്ന ഒരാൾ ഒരു കമ്പ്യൂട്ടർ വന്ന് ധാരക്കാൻ പറഞ്ഞു, അല്ലാഹുവേ നീ അദ്ദേഹത്തിന് പകരം സ്വർഗത്തിൽ കൊടുക്കണം റഹ്മാനെ, അങ്ങനെ ആരെങ്കിലും തരുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ വാങ്ങും, ഞാൻ ഇവിടെ നിന്ന് ചോദിക്കാന്ന് ആദ്യം കരുതിയതായിരുന്നു. പക്ഷെ പിരിവ് ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞ വയലൊക്കെ അതിനു വേണ്ടിയാണെന്ന് തെറ്റിദ്ധാരണ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ല. നല്ല മനസ്സോടെ അല്ലാഹുവിന്റെ വചനം കരുതി ആരെങ്കിലും ഒരു 35,000 റുപ്യ അല്ലെങ്കിൽ അതിൽ കയ്യിൽ 5,000 10,000 20,000 എത്രയായാലും തരുന്നവരുണ്ടെങ്കിൽ തന്നാൽ സ്വീകരിക്കും. അല്ലാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ തമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. ഈമാനുള്ള വിശ്വാസികളെ വയത് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ നന്നാകണം, നിങ്ങളൊക്കെ നന്നാകണം എന്ന് വിചാരിച്ച് ഞാൻ ഒരു സ്ഥലത്തും ഇന്ന് വരെ ഒരു വേദനും പോയിട്ടില്ല. ഞാൻ വേദന പോകുന്നത് സാധാരണഗതിയിൽ എന്റെ ബാപ്പ എന്നോട് പറഞ്ഞത് വയത് പറഞ്ഞിട്ട് എന്നെക്കാളും നല്ലൊരു നന്നാകാൻ വേണ്ടി ഇനി വയത് പറയണം എന്നല്ല, മറിച്ച് എന്നോട് പറഞ്ഞത് വയതിന് പോകുന്നത് സ്വയം നന്നാകാനാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വയലിന്റെ മേഖലയിൽ ബാപ്പ ഇറക്കിയത്. ബാപ്പ ഞാൻ ഈ പണ്ട് കാലത്തേ ബാപ്പന്റെ വയത് കേൾക്കുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 4 കൊല്ലം മുമ്പ് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മുമ്പ് കാലം മുതലേ ഞാൻ ബാപ്പന്റെ വയത് ധാരാളം കേൾക്കുകയും അതുപോലെ പറയാൻ ആഗ്രഹിക്കുകയും അതുപോലെ പറയാൻ വേണ്ടി ദ്വയജിയൊക്കെ ചെയ്താളാണ്. അന്നേ കേൾക്കുന്ന ബാപ്പന്റെ വയലിൽ മക്കള് നന്നാകാൻ വേണ്ടി ബാപ്പ കരഞ്ഞ് ദ്വയർക്കുന്ന പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അത് ബാപ്പന്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങളൊക്കെ നല്ല മനസ്സോടെ ഞാനൊന്ന് നന്നാകാൻ ദ്വയർക്കണം. എന്റെ ജ്യേഷ്ഠാനുജന്മാരൊക്കെ ഒന്ന് നന്നായി എന്റെ ഉമ്മക്കൂപ്പക്കൊക്കെ ദുനിയാവിലും ആഹാരത്തിലും സന്തോഷം കിട്ടുന്ന മക്കളായി ഞങ്ങളൊക്കെ മാറാൻ, എന്റെ പെങ്ങന്മാരൊക്കെ മാറാൻ നിങ്ങൾ ദ്വയർക്കണം. അല്ലാഹു അത്തരം നല്ല സ്വാലിഹികളിൽ നമ്മളെല്ലാരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഉമ്മ ബാപ്പമാർക്കൊക്കെ ദുനിയാവിലും ആഹാരത്തിലും നല്ല സന്തോഷം കിട്ടുന്ന മക്കളാക്കി അല്ലാഹു നമ്മളെല്ലാരെയും ഉയർത്തിത്തരട്ടെ. നമുക്ക് ദ്വയർക്കണം എന്ന വസീയത്തോടെ പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നു പോയെങ്കിൽ അല്ലാഹു തആല എല്ലാവർക്കും ആഹ്റം വെളിച്ചമാക്കി നമ്മളൊക്കെ നന്നാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. 10,000 റുപ്യ നേരത്തെ പറഞ്ഞ നമ്മളെ കുഞ്ഞുമോൻ ഹാജി ഇപ്പൊ തന്നെ തന്നു അല്ലാഹുവേ. ആ മൂപ്പറമ്മ എന്തിനാ പിടിക്കുന്നത്, ഹാഫില്ലാണ്. അല്ലാഹുവേ ആ കുട്ടിക്ക് നീ നല്ല പുരോഗതി നൽകണം റഹ്മാനെ. നേരത്തെ കൊടുത്താൽ തന്നെ ഒരു 10,000 റുപ്യ തരാന്ന് പറഞ്ഞു. അല്ലാ അദ്ദേഹത്തിന് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അങ്ങനെ ഇനിയും കൊടുക്കാൻ കഴിയുന്നവരുണ്ടാവും. നല്ല മനസ്സോടെ കൊടുത്താൽ നമുക്ക് നിലനിൽക്കുന്ന ഒരു സദ്ഖയായിട്ട് അത് അവിടെ ഉണ്ടാവും. നല്ല മനസ്സോടെ കൊടുത്താൽ അല്ലാഹു തരും. അല്ലാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൾ ചെയ്യട്ടെ. ജീസസ് തന്നെ കിട്ടും നമുക്ക് ഒരു 25,000 കൂടി. ഞാൻ കൂടുതൽ ചോദിച്ചിട്ട് എന്നെ കോണം പോക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ആരെങ്കിലും ഉണ്ടോ ഇനിയും 15,000 ഒക്കെ കൊടുക്കാൻ പറ്റുന്നവര്, ഇൻഷാ അല്ലാഹ് അങ്ങ് പറയും പോകുന്നതിന് മുമ്പ് അല്ലാഹു തആല എല്ലാവർക്കും പകരം തരട്ടെ. ഭക്ഷണം കൊടുക്കാനൊക്കെ നേർച്ച പൈസ തന്നെയല്ലേ വേണ്ട. അതല്ലാതെ തന്നെ ഇത് വേറെ വേണം. നല്ല മനസ്സോടെ കൊടുത്ത അല്ലാഹു തരും. അല്ലാഹു തആല എല്ലാവരുടെ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ. ഒക്കെ ദ്വയർക്കണമെന്ന വസീയത്തോടെ പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നു പോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ വഅഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ പരിപാടിക്ക് വേണ്ടി നല്ല നിലക്ക് മൈക്ക് സെറ്റും സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന ആളുകളെ